വെച്ച് കാന്തിയുടെ നിർമ്മിക്കുന്നു. വചനത്തിലൂടെ ദൈവത്തിലേക്കുള്ള ചേർന്നിട്ടുണ്ട്. നമ്മെ നിങ്ങളുടെ സമർപ്പിച്ചു പ്രാർത്ഥിക്കും. പരമകാരുണ്യനായ കർത്താവ്, നിത്യനായ പിതാവ്, പ്രാർത്ഥനാപൂർവമായ അന്തരീക്ഷത്തിൽ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി ഭാഗ്യവതിയായ മാതാവിന്റെ മധ്യസ്ഥതയുടെ അഭയം പ്രാപിച്ച് നിന്റെ സന്നിധിയിലെ കളികൾ അടുത്തു വരുന്നു. സമ്പദ്പൂർണമായ ലോകത്തിൽ ഇന്നയോളവും കാത്തു പരിപാലിച്ചത് നിന്റെ കരുണ മാത്രമല്ല, തിരിച്ചറിഞ്ഞ് ആ കരുണയുടെ കരങ്ങളിൽ സമർപ്പിച്ച് തിരിഹിത പ്രകാരം ചിന്താ നിങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മ മുസ്ലിക്ക് ശിഷ്യന്മാർ നിരാശരായിപ്പോയ ഒരിടെ തന്റെ സാന്നിധ്യമുള്ളവരെ അനുഗ്രഹിക്കുകയും വചനത്തെപ്പറ്റി ചിന്തിക്കുകയും വാദിക്കുകയും ചെയ്ത വേളയിൽ വചനം വ്യാഖ്യാനിച്ച് പ്രത്യാശയുടെ പുതിയൊഴി തുറന്നു കൊടുക്കുകയും ചെയ്തതുപോലെ ദൈവമേ, തിരുസാന്നിധ്യം അനുഭവിച്ചറിയുവാനും പ്രാർത്ഥനയോട് തിരുവചന പുസ്തകം തുറക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് വ്യാഖ്യാനിച്ചു തരുന്ന തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശിഷ്യന്മാർ പറഞ്ഞു, അവൻ നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തിയിരുന്ന ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. വചനാഗ്നി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്തി തിരുഹിത പ്രകാരം അടുത്തു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കുശവന്റെ കയ്യിലെ മണ്ണുപോലെ ഞങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളെ പണിയണമേ. മറ്റാരോടും പറയാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ കുറവുകളും ബലഹീനതകളും ഞങ്ങൾക്കുണ്ട്. ഒത്തിരി നൊമ്പരങ്ങളിലൂടെയും വേദനകളിലൂടെയും വഴി ഞങ്ങൾ കടന്നു പോകുന്നു. അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ശരിക്കുമൊന്ന് തിരുത്തുവാൻ ഞങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും രോഗങ്ങളും നിങ്ങൾ ആശ്വസിക്കപ്പെടുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൗതികമായ പഠനമല്ല, ദൈവികമായ ഇടപെടലാണ് ഞങ്ങൾക്ക് ആവശ്യം. കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിൽ നീ ഉണ്ടാകണമേ. ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ കർത്താവെ, അണിപ്പാടുള്ള കരങ്ങൾ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് ആശ്വസിക്കുന്നത് കർത്താവെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് ഇന്ന് കാവലാകണം. നാഥാ, ഞങ്ങളെ ഞങ്ങളെ വാങ്ങിപ്പോയാലും നിനക്ക് നിന്റെ പിതാവ് പരിശുദ്ധാത്മാവ് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠരായ വേദിയിൽ കർത്താവിനുള്ള സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വൈദിക സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും തുടർന്ന് വൈദികനായ വേളയിലും ഈ അതിപുരാതനമായ ദേവാലയത്തിൽ വരുവാനും തിരുവചന ചിന്തകളുമായി ദിവസം നിലനിൽക്കുവാനും ഇടയായതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ പുരാതന ദേവാലയത്തിൽ വരുവാനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനും ഇടയായതും അവിടുത്തെ കരുണ മാത്രമെന്ന് തിരിച്ചറിയുന്നു. ആ മുഖവാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ശുദ്ധവതിയായ മാതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലായി തീരട്ടെ. അന്ന് അവളുടെ നൃത്തത്തിൻ്റെ അരങ്ങേറ്റമായിരുന്നു. സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. താളമേളങ്ങളുടെ അകപ്പിടിയെടുത്തുള്ള സംഗീതത്തിനനുസരിച്ച് ലാസ്യഭംഗിയോടെ അവൾ നൃത്തം ചെയ്തു. ഓരോ നൃത്തവും കഴിയുമ്പോഴും സദസ്യർ ആരവാരം ഒഴുക്കിക്കൊണ്ട് അവളെ പ്രോത്സാഹിപ്പിച്ചു. അവസാന നൃത്തം പൂർത്തിയായപ്പോഴാകട്ടെ, കരഘോഷം ഒഴുക്കിക്കൊണ്ട് ആവേശത്തോട് അഭിനന്ദിച്ചുകൊണ്ട് അവളുടെ അടുക്കിലേക്ക് മറുപടി എത്തി. എന്നാൽ അവളാകട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ വാവിട്ട് കരഞ്ഞുകൊണ്ട് അണിയറയിലെ കൂടിപ്പോയി. എന്ത് സംഭവിച്ചുവെന്നറിയാൻ സദസ്യരിൽ ചിലർ അണിയറയിലേക്ക് കയറി അവളുടെ അടുക്കൽ ചെന്ന് അവളോട് ചോദിച്ചു, നീ എന്തെങ്കിലും വാവിട്ട് കരയാ, എത്ര സുന്ദരമായിട്ടായിരുന്നു നീ നൃത്തം ചെയ്യുന്നത്, നിന്റെ ചുവടുകൾ എത്ര ചടുലമായിരുന്നു. ഞങ്ങൾ നിന്നെ പ്രോത്സാഹിപ്പിക്കുകയും
അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് വെറുതെ അതൊന്നും ശ്രദ്ധിക്കാതെ നീ വാവിട്ട് കരഞ്ഞുകൊണ്ട് അണിയറയിൽ കൂടി പോയത്. അവൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചു അഭിനന്ദിച്ചു, എൻ്റെ ചുവടുകൾ സുന്ദരമെന്നും നൃത്തം മനോഹരമെന്നും ഒക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, ഈ സദസ്സിൻ്റെ അങ്ങേയറ്റത്ത് എൻ്റെ ഗുരുനാഥൻ ഇരിപ്പുണ്ടായിരുന്നു. ഓരോ നൃത്തവും കഴിയുമ്പോൾ ഞാൻ നിങ്ങളുടെ പ്രോത്സാഹനമോ അഭിനന്ദനമോ അല്ല ശ്രദ്ധിച്ചത്, എൻ്റെ ഗുരുനാഥൻ്റെ വിളികളിലേക്കാണ് നോക്കിയത്. ആ വിളികൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല, എന്നെ ശാസിക്കുന്നതും തിരുത്തുന്നതുമായിരുന്നു. നിങ്ങളുടെ കരഘോഷമല്ല എൻ്റെ നന്മയുടെ മാനദണ്ഡം. എല്ലാം അറിയുന്ന, എല്ലാം അടക്കുന്ന എൻ്റെ ഗുരുനാഥൻ്റെ വിളികളാണ്. നിങ്ങളുടെ കരഘോഷമല്ല എൻ്റെ നന്മയുടെ മാനദണ്ഡം. എല്ലാം അറിയുന്ന, എല്ലാം അടക്കുന്ന എൻ്റെ ഗുരുനാഥൻ്റെ വിളികളാണ്. സർവം അറിയുന്ന പരമകാരുണ്യവാനായ ദൈവത്തിൻ്റെ സന്നിധി ജീവിതമെന്താണ് എന്നുള്ള വിലയിരുത്തുക. ഇടറിപ്പോയിടങ്ങളെ തിരുത്തി തിരിച്ചു വരുവാനിടയായില്ലെങ്കിൽ ഈ പരിശുദ്ധമായ മകനും അമ്മയുടെ മധ്യസ്ഥതയും വെറുതെയായി ജീവിതത്തിൽ തിരുത്തി ദൈവത്തോടടുത്തു വരുവാൻ, ദൈവത്തിൻ്റെ കരുണ പറയുവാൻ ഈ കുടിവരവിടയാകട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നഹമ്യ പ്രവചന പുസ്തകം 2:17 വരികയും നാമിനിയും നിന്ദപാത്രമായിരിക്കാതെ യെരുശലേമിലെ മതിലുകളെ വാതിലുകളെ അടിയുക. ഇതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ദൈവജനമായ ഇരുപത്തിമാരുടെ പുണ്യ നഗരമാണ് യെരുശലേം. അവരുടെ വിശ്വാസ ശ്രീഷ്ണത്തിന്റെ പ്രതീകമാണ് യെരുശലേം ദേവാലയം. യെരുശലേമിനെ മറന്ന്, യെരുശലേം ദേവാലയത്തെ മറന്നുകൊണ്ടൊരു ജീവിതം ഒരു കാലത്ത് വരുന്നതില്ല. എന്നാൽ സത്യദൈവത്തെ വിട്ടു കളഞ്ഞത് കൊണ്ടായിരിക്കാം ദൈവം അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. BC 587 ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേം ആക്രമിക്കുന്നു, ദേവാലയം തകർക്കുന്നു, വിലപിടിപ്പുള്ളതെല്ലാം കൊള്ള ചെയ്യുന്നു, ദേവാലയ മതിലുകൾ തീവച്ച് നശിപ്പിക്കുന്നു. യഹൂദന്മാരെ പ്രവാസികളായി അടിമകളായി ബാബേലിലേക്ക് കൊണ്ടുപോകുന്നു. യഹൂദനെ ഏറ്റവും വലിയൊരു ആഘാതമായിരുന്നത് യെരുശലേം ദേവാലയത്തിന് ഒരു പോരെങ്കിലും ഉണ്ടായി എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ്. ആ ദേവാലയമാണ് തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിമകളായി പ്രവാസികളായി ബാബേലിലേക്ക് പോയ യഹൂദന്മാർ തങ്ങളുടെ പാപത്തെ ഓർത്ത് കരയുകയാണ്, യെരുശലേമിനെ ഓർത്ത് നിലവിളിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അവരെഴുതിയ സങ്കീർത്തനമാണ് 137 സങ്കീർത്തനം. ബാബേൽ നദിയുടെ തീരത്തിനെഴുതുന്നു, യെരുശലേമിനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിൻ്റെ നല്ലവിനെ അതിനെകുറിച്ച് ജനങ്ങളുടെ കൈകളെ തൂക്കിയിട്ടു. അങ്ങനെ തുടങ്ങുന്ന സങ്കീർത്തനം യെരുശലേമിനെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലക്കെയും മറന്നുപോകട്ടെ, യെരുശലേമിനെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലവധിക്കാതെ പോയാൽ എന്റെ നാ ഉണ്ടാക്കുന്നത് പറ്റിച്ചേരട്ടെ എന്നുള്ള കീർത്തനം ഈ പശ്ചാത്തലത്തിലുള്ളതാണ്. പാപത്തെ ഓർത്ത് കരയുന്ന, യെരുശലേമിനെ ഓർത്ത് നിലവിളിക്കുന്ന യഹൂദന്റെ പ്രാർത്ഥന സർവശക്തനായ ദൈവം കേൾക്കുന്നു. ബാബേൽ സാമ്രാജ്യം അധപ്പതിക്കുന്നു, പേർഷ്യൻ സാമ്രാജ്യം ശക്തി പ്രാപിക്കുന്നു. പേർഷ്യൻ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഘട്ടം ഘട്ടമായി ചക്രവർത്തിമാരുടെ അനുമതിയോടെ യഹൂദന്മാർ യെരുശലേമിലേക്ക് തിരികെ വരുന്നു. സെരുബ്ബാബേലും യോശുവയും തിരികെ വന്ന് തകർക്കപ്പെട്ട യെരുശലേം ദേവാലയത്തിന്റെ സ്ഥാനത്ത് അതിമനോഹരമായി യെരുശലേം ദേവാലയം എന്നർത്ഥിക്കുന്നു. എസ്രാ ന്യായശാസ്ത്രി തിരികെ വന്ന് മോശയുടെ പ്രമാണം യഹൂദന്മാരെ വീണ്ടും വീണ്ടും പഠിപ്പിച്ച് മോശയുടെ പ്രമാണത്തിൽ അവരെ ഉറപ്പിക്കുന്നു. പേർഷ്യൻ രാജസന്നിധിയിൽ
പാനപാത്രവാഹകനായ ലിഖിതനായ ലഭ്യമാവും. യെരുശലേം ദേവാലയം പണിയപ്പെട്ടുവെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള ചുറ്റുമുള്ള മതിലുകൾ തീ വെച്ച് നശിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത് എന്നതിനെ ഏറെ വ്യസനിച്ചതിനാൽ ആ വ്യസനം ചക്രവർത്തി അറിയുന്നതിനാൽ ചക്രവർത്തിയുടെ അനുവാദത്തോടെ സർവസന്നാഹങ്ങളുമായി ദഹമിയാണ് യെരുശലേമിന്റെ മതിലുകൾ പണിയുവാനൊക്കെ വേണം. യെരുശലേമിലേക്ക് വരികയാണ്, യെരുശലേമിലേക്ക് വന്ന നെഹെമ്യാവ് അവിടെ യഹൂദന്മാരെ കൂട്ടി വരുത്തി അവരോട് പറയുന്നതാണ് ഇവിടെ ഒരു വാക്യം. വരുവി, നാമൊന്നും നിന്നമാത്രമായിരിക്കാതെ യെരുശലേമിന്റെ മതിലുകളെ വാക്കുകളെ നെഹെമ്യ പ്രവചനം മൂന്നാം അധ്യായം അത്യന്തം ആകർഷിക്കുന്നതാണ്. നെഹെമ്യാവിന്റെ ആഹ്വാന പ്രകാരം യഹൂദന്മാർ ഒരുമിച്ചു കൂടി യെരുശലേമിന്റെ വാതിലുകൾ പണിയുന്നതാണ് പറയുന്നത്. ഈ വാതിലുകൾ ഓരോന്നും ഭക്തന്റെ വിശ്വാസത്തിൽ ജീവിതത്തിന്റെ പ്രതീകമാണ്. ഓരോ വിശ്വാസിയും കടന്നു പോകുന്ന ജീവിതത്തിന്റെ വഴിത്താരങ്ങളെയാണ് ഓർമ്മ. അങ്ങനെയെങ്കിൽ ഈ വാതിലുകൾ എന്താണ്? ഇത് നൽകുന്ന സന്ദേശം എന്താണ്? ഈ നോക്കുന്ന ദിനങ്ങളിൽ വാങ്ങിപ്പെട്ട പെരുന്നാളിൽ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ചിന്തിക്കാം. ഈ വാതിലുകളെ പറ്റി പഠിക്കുമ്പോൾ അതെന്റെ ജീവിതത്തിനപ്പുറമുള്ളതല്ല, എന്റെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യെരുശലേമിന്റെ വാതിലുകൾ ഒന്നാം നെഹെമ്യ പ്രവചന പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യം പറയുമ്പോൾ ആ വാക്യം മുഴുവൻ വായിക്കട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്ന വാതിൽ എന്ന് പറയുന്നത് നമ്മുടെ പഠനത്തെ സഹായിക്കുവാൻ കാരണമാണ്. ഒന്നാം നെഹെമ്യാവ് മൂന്നിന്റെ ഒന്നാണ് ആട്ടിൻപാതിൽ. യെരുശലേം ദേവാലയത്തിന്റെ ഏറ്റവും അടുത്തുള്ളതാണ് ഈ വാതിൽ. നമ്മുടെ കർത്താവായ യേശുശിഖ യെരുശലേം ദേവാലയത്തിലേക്ക് ഈ വാതിലൂടെയാണ് ഇപ്പോഴും കടന്നു പോയിട്ടുള്ളത്. ഇതിനാട്ടിൻപാതിൽ എന്ന് പേർ പറയാൻ കാരണങ്ങളുണ്ട്. ആടുകളെ വിൽക്കുന്നതും വാങ്ങിക്കുകയും ചെയ്യുന്നതിലൂടെ, ഇത് മാത്രമല്ല ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ ഈ വാതിലൂടെയാണ് മഹാപുരുഷൻ യാഗം കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ആട്ടിൻവാതിൽ എന്ന് പറയുന്നത്. എന്താണ് ആട്ടിൻവാതിലിന്റെ സിഗ്നിഫിക്കൻസ്? എന്താണ് ആട്ടിൻവാതിലിന്റെ ഇമ്പോർട്ടൻസ്? ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടി യാഗം പീഠത്തിലേക്ക് കൊണ്ടുപോകുന്നു. യാഗപീഠത്തിലെ യാഗത്താൽ ജനത്തിന് ശുദ്ധീകരണവും വീട്ടിലെത്തുന്നു. അങ്ങനെയെങ്കിൽ ആട്ടിൻവാതിൽ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണെന്നറിയാമോ? കുഞ്ഞാട യേശു നമ്പുരാനാ ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെടുന്നവരാണ് ഓരോ ഭക്തരും. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഞാൻ ഇത് ഓർമ്മപ്പെടുത്താനല്ല ആഗ്രഹിക്കുന്നത്. ഈ ആട്ടിൻവാതിലെ ഹോദന്മാർ മറ്റ് മൂന്ന് പേരുകൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പേര് ഗേറ്റ് ഓഫ് മേഴ്സി എന്നാണ്, കരുണയുടെ വാതിലാണ്. നിങ്ങൾ ഈ വേദഭാഗം പഠിക്കുമ്പോൾ അറിയാം അതിന്റെ പതിനൊന്നോളം വാതിലുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. എല്ലാ വാതിലുകളും അടുത്തതിന് ശേഷം കട്ടളകളും കഥകളും ഒക്കെ വയ്ക്കുന്നു. അത് മാത്രമല്ല അതിന് ഓടാമ്പിനും അത്താനും വയ്ക്കുന്നുണ്ട്, ലോക്കും ഭാരവും ഒക്കെ വയ്ക്കുന്നുണ്ട്. എന്നാൽ ആട്ടിൻ വാതിൽ പഠിച്ചതിന് ശേഷം അതിന് ലോക്കും ഭാരമൊന്നുമില്ല, അന്താഴവും കൂട്ടും ഓടാമ്പിനും ഒന്നുമില്ല. അതിനർത്ഥം ആട്ടിൻ വാതിൽ എപ്പോഴും തുറന്ന് കിടക്കുന്നുണ്ടാണ്. എന്താണെന്നറിയാമോ ഇതിനെ തുറന്നതാൻ കാരണം? ആർക്കും ഈ വാതിലുള്ള പ്രവേശിക്കാം. എത്ര വർഷത്തം പ്രവർത്തിച്ചു, എത്ര തിന്മ പ്രവർത്തിച്ചു, എത്ര മലിനത ജീവിതത്തിലുണ്ടായ ആളുകളും ഈ വാതിലുള്ള പ്രവേശിക്കാം. യാഗപീഠത്തിൽ കുഞ്ഞാടിനെ യാഗമായി നൽകിയ ശുദ്ധീകരണവും വീണ്ടെടുക്കുന്നു. അതുകൊണ്ടാണ് ഈ വാതിലിന് യഹൂദന്മാർ പറയുന്നത് ഇത് ഗേറ്റ് ഓഫ് മേഴ്സി എന്നാണ്, കരുണയുടെ വാതിലെന്നാണ്. പ്രിയമുള്ളവര്, our journey begins from here. ഇവിടെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. നാം ആയിരിക്കുന്നത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ നന്മ കൊണ്ടല്ല,
ദൈവത്തിന്റെ കരുണയുടെ കരുണയിലാണ് തിരിച്ചറിവ് ആട്ടിപ്പാടുന്നത്. നമ്മുടെ നന്മയോ ജീവിതത്തിന്റെ വിശുദ്ധിയുമാണ്. ഒരിക്കലുമല്ല, ദൈവത്തിന്റെ കരുണയിലാണ് നാം ആയിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ആട്ടിപ്പാടുന്ന ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ആത്മീയ ജീവിത വിശുദ്ധി അതാണ് ഇന്ന് ഈ സ്ഥാനത്ത് തന്നെയാക്കിയിരിക്കുന്നത്. തമ്പുരാന്റെ കരുണ മാത്രമല്ല, പ്രളയം എന്തെല്ലാം പാഠങ്ങൾ നമുക്ക് നൽകി അതിന് പ്രയാസമാകുന്നു അനുഭവിച്ചവരായിരുന്നു. നിങ്ങൾ പലർക്കും ആവുകളുണ്ടായി, ഒരു നേരം ഭക്ഷണം കഴിക്കുവാൻ, ഒരു കുപ്പി വെള്ളം, എന്ത് വിഷമിച്ചു. ദൈവത്തിന്റെ കരുണ മാത്രം നൽകി. ഞാൻ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പേരൻസ് കുഞ്ഞുങ്ങളെ പറ്റി ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം കൊണ്ട് കാണിക്കേണ്ടത് കുഞ്ചന്മാളുകളല്ല, ഫുഡ് കോർട്ടുകളല്ല, ഫാൻസി പാർക്കുകളല്ല, ആ സീസൺ കുട്ടികളുടെ വാടി നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കണം. എൻഡോ സൽഫാസിച്ച കാസർഗോഡ് ഗ്രാമങ്ങൾക്കാണ് പട്ടിണി മരണം വന്ന ആദിവാസി ഗ്രാമങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നിർബന്ധമായി കാണണം. ആ സീസണിൽ കുട്ടികളുടെ വാടി പോയി കഴിഞ്ഞാൽ നാം കാണുന്ന ഒരു കാര്യമുണ്ട്, 18 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കീമോ ചെയ്യുന്നത്. 2-ാം ക്ലാസ്സിലാണ് കാലാണ് മറ്റൊരു നിർവാഹം അതിനോട് അമ്പിട്ടിയിരുന്നു മുറിച്ചു വരുന്നത്. 4-ാം ക്ലാസ്സുകാരിയാണ് വേദന സഹിക്കാതെ വാവിട്ട് കരയുന്നത്. മരണത്തിന് വേണ്ടി കാത്തുകെട്ടി കിടക്കുന്ന എത്രയോ കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുമ്പോൾ തന്നെ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ഈ കുട്ടികളുടെ വാടികൾ പുറത്തിറങ്ങാൻ പറ്റില്ല. എൻഡോ സൽമാൻ ദുരിതമെന്ന് വെച്ചാൽ ഗ്രാമങ്ങളിൽ നമുക്ക് കഴിഞ്ഞാൽ അറിയാം, ചില കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പീഡിതമൊന്നും ഭീകരമായ രൂപമാണ്, വികൃതമായ കലാപമാണ്. എത്ര അനുഗ്രഹമാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകിയത്. നമ്മുടെ യോഗ്യതയാണോ നന്മയാണോ? ഒരിക്കലും അല്ല. ദൈവത്തിന്റെ കരുണ മാത്രമാണ് ജീവിതമെന്ന് ഓരോ നിമിഷവും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. യഹൂദന്മാർ കൊടുക്കുന്ന ആദ്യത്തെ പേരാണ് ഗേറ്റ് ഓഫ് മെസ്സി, കരുണയുള്ളവർ. രണ്ടവർ കൊടുക്കുന്ന രണ്ടാമത്തെ പേര് എന്താ പറയുമോ? ഗേറ്റ് ഓഫ് ഡെഡിക്കേഷൻ. നിങ്ങൾ ഏത് ഭാഗം പരിശോധിച്ചു നോക്കും, എല്ലാ വാദനകളും പറഞ്ഞതിനു ശേഷം വയ്ക്കുന്നതേ ഉള്ളൂ. എന്നാൽ പണിതിട്ട് പ്രതിഷ്ഠിക്കുന്ന ഏക വാതിൽ ഷീപ് ഗേറ്റ്. അതുകൊണ്ടാണ് ഇത് പ്രതിഷ്ഠയുടെ വാദം എന്ന് പറയുന്നത്, ഗേറ്റ് ഓഫ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. തമ്പുരാന്റെ കരുണ ആളോളം അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഈ ജീവിതം പഴയവഴിക്ക് പറ്റില്ല, കുറെ കൂടി ഉത്കൃഷ്ടമാണ്, ദൈവസമിതി സമർപ്പിക്കേണ്ടതാണ് ഈ ജീവിതം എന്നുള്ള ബോധ്യമുള്ള. എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത്? ലഘുതന്മാർ ഈ വാദം കൊടുക്കുന്ന 3-ാമത്തെ ഓർമ്മ കൊടുക്കുന്നു. ഈ വാദം കൊടുക്കുന്ന 3-ാമത്തെ എന്നറിയുന്നു, ഗേറ്റ് ഓഫ് സാക്രിഫൈസ്, യാഗത്തിന്റെ വാതിൽ. നമുക്കറിയാം ഈ വാദം കൊടുക്കുന്ന ഒരു കുഞ്ഞാലും ഇതിന്റെ ജീവനോടുന്നില്ല. എന്റെ കുഞ്ഞാണ് യാഗത്തിലൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് ഗേറ്റ് ഓഫ് സാക്രിഫൈസ് ആണ്. തമ്പുരാന്റെ കരുണയുടെ കരങ്ങളിലായിരിക്കുന്നെങ്കിൽ ഈ പഴയതിലേക്ക് ജീവിക്കാൻ പറ്റില്ല. ദൈവസ്ഥിതി പ്രതിഷ്ഠിച്ചേ മതിയായിരുന്നു. എത്രയോ പ്രതിസന്ധികളിൽ നിന്ന് അത്ഭുതകരമായി നടത്തിയ ദൈവമാണ്. നമ്മുടെ ആദ്യം കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ടാണ് നിലനിൽക്കുന്നത് നമുക്ക് തിരിച്ചറിയാം. എന്നിട്ട് നാം ദൈവസ്ഥിതി പ്രതിഷ്ഠിക്കുന്നില്ല. ദൈവസന്നിധി പ്രതിഷ്ഠിക്കണം. എങ്ങനെ പ്രതിഷ്ഠിക്കണം? യാഗമായി പ്രതിഷ്ഠിക്കണം. Your God to be sacrificed. യാഗമായി മാത്രം. യാഗമായി മാത്രം എന്ന് പറയുന്നത് എന്താണെന്ന് തോന്നുന്നു? കുറെ കൂടെ അർത്ഥവത്താണ് ജീവിതം, കുറെ കൂടെ കുലീനമാകണം, കുറെ കൂടെ ശ്രേഷ്ഠമാകണം. മറ്റെന്നും വേണ്ട, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിലെങ്കിൽ ഈ ജീവിതം കുറെ കൂടെ കുലീനമായി, കുറേ കൂടെ അർത്ഥവത്തായി, കുറേ കൂടെ ധന്യമായി, കുറേ കൂടെ ത്യാഗപൂർണമായി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദാമ്പത്യ ബന്ധത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ എത്ര അസ്വസ്ഥരായി മാറുകയാണ്. നിങ്ങൾ ഒരു വിഷയം കേട്ടിട്ടാണായിരിക്കാം അരുൺഷൂറി എന്ന മനുഷ്യനെ കുറിച്ച്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് അരുൺഷൂറി. ലോക പ്രശസ്തനായ ഇക്കണോമിസ്റ്റാണ്, വേൾഡ് ബാങ്കിന്റെ ഇക്കണോമിസ്റ്റാ, സാമ്പത്തിക വിദഗ്ധനാണ്. ഇത് മാത്രമല്ല, ഇന്ത്യ ടുഡേ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രങ്ങളിലെ എഡിറ്ററാണ്.
അനേക പുസ്തകങ്ങൾ ഡോക്ടറാണ്, ജേണലിസ്റ്റാണ്, ഇരുന്നില്ല രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ച ആളാണ് അരുൺചു. അത് മാത്രമല്ല അതിനേക്കാൾ നമ്മൾ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചത് 2002 വാജ്പേയി ഇൻഡസ്ട്രിയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ഹ്യൂമൻ റിസോഴ്സസിന്റെ മന്ത്രിയായിരുന്നു, മിനിസ്റ്ററായിരുന്നു. ഇങ്ങനെ ഒരു കളർഫുൾ ജീവിതമാണ് അരുൺചുവിനെ പറ്റി നമുക്കറിയാവുന്നത്. പക്ഷെ നമുക്കറിയാത്ത ഒരു ബാക്കി പത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ സഹതന്മണി തളർന്നു കിടക്കുക, പരസഹായം ഇല്ലാതെ ഒരു കൈ പോലും അനക്കാൻ പറ്റില്ല. ഏകമകൻ ആദിത്യ 42 വയസ്സാണ്, എന്നാൽ 1 വയസ്സിന്റെ ബുദ്ധി പോലുമില്ല. സെറിബ്രൽ പാസി എന്ന അസുഖം ബാധിച്ചിരിക്കുന്നു. പരസഹായങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിനും അപ്പം വേണം. പത്രത്തിൽ അദ്ദേഹത്തെ പറ്റിയൊരു വാർത്ത ഉണ്ടായിരുന്നു, അതിന് അതിനോട് ചേർന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഏകമകൻ ആദിത്യ വീർച്ചയിലിരിക്കുക, 84 വയസ്സുള്ള അരുൺചൂടിയായിരുന്നു ജനിക്കുന്നത്. അതിനെത്തുന്നൊരു ഫോട്ടോ വീർച്ചയിലിരിക്കുന്ന ആദിത്യ രണ്ട് കൈയും കൊണ്ട് അപ്പ ശരി അരുൺചൂടി ശരി. ഇത് കണ്ടുകൊണ്ട് പത്ര റിപ്പോർട്ടർ അരുൺചൂടി ചോദിച്ചു, ഇത് ചെയ്യുമ്പോഴേ സാറിന് എന്നെ തോന്നുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനു വേണ്ടി എൻ്റെ പങ്കാളിക്ക് വേണ്ടി സഹിക്കുന്ന സഹനങ്ങൾ എനിക്ക് പ്രശ്നമേ അല്ല. നമ്മുടെ വീടുകളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ വിളിക്കുകയാണ്. ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ അർത്ഥവത്തായ കുലീനമായ ദൈവികമായ ഒരു ജീവിതം നയിക്കാതെ സ്വാർത്ഥതയുടെ തുരുത്തുകളായി മാറുമ്പോൾ നമ്മുടെ ജീവിതയുടെ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, തമ്പരാന്റെ കരുണയുടെ കരുണല്ല, അർത്ഥവത്തായി ജീവിക്കണം, കുലീനമായി ജീവിക്കണം. ദൈവം രണ്ടാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം, ഗ്രീലർ കടലിൽ പിടിക്കുന്ന മത്സ്യം ഈ വാതിലിനോട് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഫിഷ് ഫീറ്റ് ഈ വാതിൽ പറയപ്പെടുന്നത്. നമ്മുടെ ചെറു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ യേശുതമ്പുരാൻ മുക്കുവന്മാരുടെ പ്രിയ അച്ചക്കണ്ണത്തെ വേർതിരിക്കുന്നത് ഇതാ ഈ ഗ്രീലക്കടലിന്റെ തീരത്ത് വെച്ചാണ്. ഒരു മുക്കുവന്മാരോട് പറയുന്നു, ഐ വിൽ മേക്ക് യു ബിക്കം ദ ഫിഷേഴ്സ് മാൻ, നോട്ട് ഫിഷർ മാൻ. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ പോവാ, നിങ്ങളുടെ മത്സ്യത്തെ പിടിക്കുന്നവരല്ല. യേശുനാഥൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ദാ അവർ അവൻ്റെ പിന്നാലെ കൂടുന്നു, അവനെ അനുഗമിക്കുന്നു, അവൻ്റെ പ്രബോധനം കേൾക്കുന്നു, അവനോടൊപ്പമാകുന്നു, അവൻ്റെ ശിഷ്യന്മാരാകുന്നു, തീരുന്നില്ല അവൻ്റെ സാക്ഷിയായിട്ട് മാറും. ഈ ആട്ടിൻവാദം ഏറ്റവും അടുത്ത കുടുംബ ബന്ധങ്ങളിൽ അർത്ഥവത്തായി കുലീനമായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ ഫിഷ് കേജ് കുറച്ചുകൂടെ വിശാലമായ അർത്ഥം നമുക്ക് നൽകുന്നു. ായിരിക്കുന്ന ഇടങ്ങളിൽ ഈ ജീവിതം ഒരു സാക്ഷ്യമാകാം. ഫിഷിന്റെ ഗ്രീക്ക് എന്ന വാക്യം ഇത് ക്രിസ്ത്യൻ വീക്ക്നെസ്സിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. മതപീഠമുള്ള സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഒരു മത്സ്യത്തിന്റെ പടം വരച്ചിട്ടാൽ ഉറപ്പിക്കാൻ അവിടെ ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്തീയ സാക്ഷി ജീവിതത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ിൽ യേശുതമ്പുരാൻ ശിഷ്യന്മാരെ പറയുന്നത്, നിങ്ങൾ എൻ്റെ പിന്നാലെ കൂടുന്നവർ എൻ്റെ സാക്ഷികളാണ്. ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ നിങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ കാട്ടിക്കൊടുക്കണം. പ്രിയമുള്ളവര്, കുടുംബങ്ങളിലൊക്കെ കുറെ കൂടെ നമ്മൾ അർത്ഥവത്തായിട്ടൊക്കെ ജീവിക്കാതിരിക്കാം, പക്ഷെ പൊതുസമൂഹത്തിൽ ഈ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിയും. മാർത്തോമാ പറ്റി പഴമൊഴിയുണ്ട്, തോമയെ കണ്ട ആളുകൾ ക്രിസ്തുവിനെ കണ്ട പ്രസംഗം കൊണ്ടല്ല, രോഗശാന്തി കൊണ്ടല്ല, ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ കണ്ട. നിങ്ങളായിരിക്കുന്ന തൊഴിൽ രംഗങ്ങളിൽ, പ്രവർത്തന മേഖലകളിൽ, പൊതുസമൂഹങ്ങളിൽ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാൻ കഴിയുന്നുണ്ട്. 10-15 വർഷം മുമ്പ്
തൃശ്ശൂർ പിതാവിനെ ഒരു പിതാവിനെ പിതാവേക്ക് ക്രിസ്ത്യാനിക്കുന്നത് പിതാവർക്കും എന്റെ കുടുംബത്തിലെ നിയമവും അനുഷ്ഠാനങ്ങളും ആരാധനക്രമവും ഇല്ല അറിയാമോ പിതാവ് എനിക്കൊന്നും അറിയില്ല. പിന്നെ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയാണെന്ന് പിതാവ് എനിക്ക് ഒരു ചാക്കോച്ചൻ കാണിക്കാം. അയാളുടെ വിശ്വാസ ജീവിതം പിതാവ് ചോദിച്ചു, ചാക്കോച്ചനും അയാളുടെ വിശ്വാസം എന്താക്കായിരുന്നു? പിതാവ്, ഞാനും ചാക്കോച്ചനും അയൽക്കാരാണ്, നല്ല സുഹൃത്തുക്കളാണ്, അത് മാത്രമല്ല കൃഷിക്കാരുമാണ്. കൃഷി ചെയ്ത് ഞാൻ കൊണ്ടിരിക്കുന്നു. ആ വർഷം ചാക്കോച്ചൻ അയാളുടെ നിരത്തിൽ എത്തുവിതച്ചു, അതുമാത്രമല്ല അയാൾ എൻ്റെ നിരത്തിൽ എത്തുവിതച്ചു. ഞാൻ ചിന്തിച്ചു, നിലം എന്നോടുള്ള സ്വാതന്ത്ര്യത്തെ പ്രതി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി ആയിരിക്കാം എത്തുവിതച്ചത് എന്ന്. പക്ഷെ കൊയ്യാതെ സമയത്ത് അയാൾ അയാളുടെ വയ്യ കൊയ്തു. എന്നിട്ട് ചോദിച്ചു, എന്താ നിന്റെ വയ്യിൽ എന്താ വിത്ത് വിളഞ്ഞു നിൽക്കുന്ന, നെല്ല് വിളഞ്ഞു നിൽക്കുന്ന, നിന്നെ നീ കൊയ്യാത്തത്? ഞാൻ പറഞ്ഞു, അതിനെ എൻ്റെ വയനാകുന്നു, വിത്ത് വിതച്ചത് നീ, വെള്ളമൊഴിച്ചത് നീ, കടമൊഴിച്ചത് നീ, ഇത്രത്തോളമല്ല ആക്കിയത് നീ, കൊയ്യേണ്ടത് നീ അല്ലേ? അതിൻ്റെ അവകാശം പാട്ടമല്ലോട്ട് ഇരിക്കുന്ന ചാക്കച്ചു പറഞ്ഞു. എടാ നീ എന്നെ പറയും, പറയുന്നേ ഞാനും നീ ഉറ്റ സുഹൃത്തല്ലേ, സുഹൃത്തുക്കളല്ലേ? എന്റെ നിലത്ത് വിത്ത് വിതച്ചിട്ട് നിന്റെ നിലം തരിശിടാൻ എന്റെ മനസ്സനുവദിക്കുന്നു. ഞാൻ വിതച്ചതേ ഉള്ളൂ, വിളഞ്ഞത് നിന്റെ വയലാണ്, നീയാണ് ഈ വിതക്കുന്നത്. പാവം ദാമോദരപ്പിള്ളയുടെ കണ്ണു നിറഞ്ഞുപോയി. ഞാൻ ചാക്കച്ചനോട് ചോദിച്ചു, ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്താ? ആരായിരുന്നു നിനക്ക് പറഞ്ഞു തന്നത്? സാധുദർശനകരായ ചാക്കോച്ചൻ മനസ്സത്തെ ഏകിച്ചുകൊണ്ട് പറഞ്ഞു, ദേശനാമനെ വിളിപ്പിച്ചതാണ്. നായ പാട്ടുകാരൻ ദാമോദരപ്പിള്ള തൃശ്ശൂർ പിതാവിനെ മുന്നിലിരിക്കുക, പിതാവിന് ക്രിസ്ത്യാനിയാകണം. ഇതാണ് ക്രൈസ്തവ സാക്ഷി. ജീവിതത്തിലൂടെ നമുക്ക് ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ നാം ഇടപെടുന്ന പൊതുസമൂഹം നമുക്ക് എഴുതുന്നതാണ്. രണ്ടാമത്തെ വാതിൽ മെയിൻ വാതിൽ, മൂന്നാമത്തെ വാതിൽ ആറാമത്തെ പഴയ വാതിൽ, ഓൾഡ് ഗേറ്റ്. യെരുശലേമിന്റെ ആദ്യത്തെ വാതിലാണ് ഇടിഞ്ഞു കൊണ്ടിരിക്കുന്ന വാതിൽ. എന്റെ മുന്നോട്ടുള്ള യാത്രയാണ് ആട്ടിൻവാതിലൂടെ, മീൻവാതിലൂടെ മാത്രം പോയപ്പോൾ പഴയ വാതിലൂടെ പോകണം. പഴയ വാതിൽ, പഴയത് നാർക്കാണ് വേണ്ടത്? എൻ്റെ പുതുമതയുടെ വേണ്ടി, ന്യൂ ജനറേഷൻ ഉദ്ദേശിക്കുന്നത് പഴയതാർക്കം വേണ്ട, പുതിയത് തേടി പരക്കം പായുക, മുല്ലികളെ തച്ചുടച്ച് മുന്നോട്ട് നീങ്ങുക. അല്ല, നീ പോണം പഴയ വാതിൽ. നമ്മൾ ഓർക്കണം, ഈ ലോകം വളരെ ഫാസ്റ്റാണ്. ഒരു പത്ത് വർഷം മുമ്പ് നമുക്കറിയാം ടെക്നോളജി മാറണമെങ്കിൽ മാസങ്ങളും വർഷങ്ങളും ഒക്കെ എടുത്തിരുന്നെങ്കിൽ കണ്ടു ചെന്നതിൽ ടെക്നോളജി മാറണം, അഡ്വാൻസ് എത്ര വേഗമാണെന്നറിയാം. ലോകത്തിന് ടെക്നോളജി മാറുന്നതനുസരിച്ച്, കുതിച്ചു പായതനുസരിച്ച് ജീവിതത്തിന്റെ മൂല്യങ്ങൾ വിട്ടുകളഞ്ഞാലും അത് അപകടമാണ്. പഴയതാർക്കും വേണ്ട, നമ്മുടെ എല്ലാ രീതികളും മാറിയില്ലേ? നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറി, ഡ്രസ് കോഡ് മാറി, എന്താ ജീവിതത്തിന്റെ സമീപനങ്ങൾ മാറി, എല്ലാം പുതുമതയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഹാബിറ്റ് മാറിയതുകൊണ്ട് നമുക്കറിയാം ജീവിതശൈലികൾ നമുക്ക് കൂടുക. പണ്ട് നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയായിരുന്നു? നമ്മുടെ സ്ഥലങ്ങളിൽ നന്നായിട്ട് കൃഷി ചെയ്യുന്നവർ പ്രകൃതിയോട് നേരെ ചേർന്ന് നിന്ന് ശരിക്കും അധ്വാനിക്കും. നമ്മുടെ പറമ്പിലുള്ള കപ്പയും കാച്ചിലും ചേർന്ന് വയലിൽ നെല്ല് വൃത്തിയായി അതുകൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ നന്നെ അധ്വാനിക്കുന്നതുകൊണ്ടും ഒരു അല്പം പോലും വിഷമില്ലാത്തതുകൊണ്ടും നമുക്ക് ഒരു കുഴപ്പമില്ല. ജീവിതശൈലികളൊന്നും നമുക്ക് ഇല്ല. ഇന്നോ പെസ്റ്റിസൈഡ് അഴിച്ച സാധനങ്ങളാണ് കൂടുതലും, അതാണ് നമ്മൾ കഴിക്കുന്നത്. ഇതുകൊണ്ട് ജീവിതശൈലികളൊന്നും നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുഞ്ഞുങ്ങളായതൊന്നുമില്ല, എങ്കിലും അമ്മമാരോടൊക്കെ എന്നെ ചോദിച്ചോട്ടെ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണമാണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം, അതോ ഹോട്ടലിലെ ഭക്ഷണമാണോ? എത്ര കഷ്ടപ്പെട്ട് എത്ര രുചികരം ഉണ്ടാക്കിയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന ആ ഹോട്ടലിൽ എത്ര ടേസ്റ്റ്, അമ്മ ഉണ്ടാക്കുന്നത് നാവിന്റെ ടേസ്റ്റ് നോക്കിയില്ല, കുഞ്ഞിന്റെ ശരീരം നോക്കിയില്ല.
ഹോട്ടലുകളൊക്കെ ചെയ്യുന്നത്, ഫുഡ് കോർട്ടുകളൊക്കെ ചെയ്യുന്നത്, ടേസ്റ്റ് മേക്കർ, കെമിക്കൽ, കളർ ചേർക്കുന്നത്, കഴിക്കാൻ എന്ത് ടേസ്റ്റാണ്, വീട്ടിൽ വന്ന് കഴിക്കുമ്പോഴത്തേക്ക് ആദ്യം അസ്വസ്ഥത. ഫുഡ് ഹാബിറ്റ് എല്ലാം നടന്നാലും ജീവിതശൈലിയാവുന്ന നമ്മുടെ ഡ്രസ്സ് നസ്രാണിയുടെ പ്രതീതിയാണ്, പുല്ലീനമായി വേഷം. കാലം മാറിയതനുസരിച്ച് എന്താ എത്ര വികൃതമായിട്ടുള്ളതാണ്. തൊട്ട് മുമ്പ് ഇരുന്നൊരു പള്ളിയിൽ ഒരു പയ്യൻ മന്ദഹായിക്കകത്ത് കയറാറുണ്ട്, അഞ്ചാറ് പോക്കറ്റ് കൊണ്ട് പന്ത്രണ്ട് വെള്ളം ഫാൻസി. എന്ത് വികൃതമാണെന്നറിയോ, പുതിയൊരു വേഷമുണ്ട്, ലോ വേസ്റ്റ് ജീൻസ്, ജീൻസ് പുറകെ ഇറങ്ങിക്കിടക്കും, മെനിയും കയറി കിടക്കും. എന്തിനു തന്നെ കാഴ്ച, എൻ്റെ അടുത്ത് ഒരു അച്ഛൻ പറഞ്ഞു, ഒരു ടീഷർട്ട് വേണ്ടി വെച്ചിരിക്കുന്നു, ദിശാഗരിച്ചുണ്ട്. ഇന്നത്തെ ന്യൂ ജനറേഷൻ ഡ്രസ്സിൽ എഴുതി വെച്ചിരിക്കുന്നു, നല്ല ചപ്പറ തലമുടിയും മുങ്കാൻ തടിയും കൊണ്ടുപോലെ എടുക്കുന്നതാണ് അസിക്കുട്ടി വിശാചരിക്കുന്നത്. എന്ത് വികൃതമായ വേഷം, നമുക്കൊരു കുലീനമായ നമുക്ക് ഒരാളുടെ ആദ്യം തോന്നുന്നത് ഒരാളുടെ വസ്ത്രത്തിൻ്റെ പകിട്ട് കണ്ടിട്ടോ വില കണ്ടിട്ടോ ഒന്നുമില്ല, എത്ര കുലീനമായി ധരിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകളെ കണ്ടാൽ അവരൊക്കെ അവരുടെയൊക്കെ വിചാരം എല്ലാവരും കൊള്ളാമെന്ന് പറയുന്നത് ഒരിക്കലില്ല, അറപ്പേന്നുള്ളൂ. ചില മനുഷ്യരുടെ എത്ര കുലീനമായി ഒതുക്കത്തോട് മാന്യമായിട്ട് വസ്ത്രം ധരിക്കും, നമ്മളത് മറന്നുപോയി. എൻ്റെ ഫുഡ് ഹാബിറ്റ് മാറി, ഡ്രസ് കോഡ് മാറി, നമ്മുടെ മൂല്യങ്ങളെല്ലാം പോകുന്നു. ഇത് ന്യൂ ജനറേഷൻ, നിങ്ങളൊരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പട്ടവേറ്റ സമയം മാതരപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയിലായിരുന്നു. ഞാനൊരു തൊണ്ണൂറ് വയസ്സോടുണ്ട്, ഒരു അപ്പച്ചനുണ്ട്, എനിക്ക് 26 വയസ്സേ ഉള്ളൂ. പട്ടവേറ്റിട്ട് ഞാനവിടെ ചെല്ലുന്ന സമയത്ത് അപ്പച്ചൻ എന്നെ കാണുമ്പോഴുന്നേക്ക് ഞാൻ അപ്പച്ചനെ പിടിച്ചിരുന്നു. എൻ്റെ അപ്പച്ച അപ്പച്ചനെ കൊച്ചുപോലെ പ്രായമുള്ള അപ്പച്ചൻ എഴുന്നേക്കരുത്, എനിക്കത് വിഷമമുണ്ട്. പിടിച്ചിരുത്തിയാൽ ആ മനുഷ്യൻ എഴുന്നേക്കാൻ ഒരു ശ്രമം, ഇപ്പോഴും ആ മനുഷ്യൻ നമ്മുടെ മനസ്സിൽ ഈശ്വരനിയും പോലെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒത്തിരി വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 10-16 വർഷം കഴിഞ്ഞിട്ട് നാവിക്കര മദ്രാസത്തിലേക്ക് എഴുതി പഠിക്കുന്നു. എന്നെ ബഹുമാനിക്കണമെന്നല്ല, ഒരിക്കലും ചിന്തിക്കുകയും ചെയ്യുന്നു. പള്ളിയിലെ ആരാധന കഴിഞ്ഞു, കടത്തുപ്പായ നിൽക്കുന്ന സമയത്തേക്ക് പോകുന്നത്, ആ സമയത്തെ സമയത്തേക്ക് ഒരു അരമണ നിൽക്കുക, 10-12 കാലിമേ കാലം വെച്ച് മൊബൈൽ വിളിച്ചു എന്നെ കണ്ടിട്ട് കണ്ടവിടെ കളിച്ചു തൊട്ടടുത്ത് ഞായറാഴ്ച പണി പറയാമെന്നൊക്കെ പറഞ്ഞു. കാരണം ഇതുപോലല്ലേ എല്ലാവരെയും കാണുന്നത്. നിങ്ങൾ പ്രായമുള്ള മനുഷ്യർ പള്ളിയിലൂടെ പറയുന്നിരിക്കട്ടെ, നമ്മുടെ ഇന്ന് ന്യൂ ജനറേഷൻ കസല ഇരിക്കുകയാണെന്ന് എഴുതേണ്ടി വരുമോ, അതുവരെ മൊബൈൽ കളിക്കുന്നവൻ അന്നേരം കേൾക്കൊണ്ടിരുന്നൊരു പ്രാർത്ഥന പറഞ്ഞു. എടുത്തടിച്ചതുപോലെ നമ്മുടെ കുട്ടികളിൽ സംസാരിക്കുന്നത്. ഞങ്ങളിൽ അച്ഛന്മാരും പള്ളിയിൽ പ്രയാസപ്പെടുന്നത് ഈ നമ്മുടെ പ്രായമുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇടയിലും ഒന്നുമല്ല, യൂത്തിൻ്റെ ഇടയിൽ എന്തും പറയും പണി. കാലം മാറിക്കൊണ്ടിരിക്കും, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അതിനേക്കാളും ഭയാനകമാണ്. ഇന്നെന്താ ന്യൂ ജനറേഷൻ ചർച്ചസിന്റെ പിന്നാലെ പോവുക, ബോണ്ടിംഗ് ഗ്രൂപ്പിന്റെ പിന്നാലെ പോവുക, പൈതൃകമായ വിശ്വാസം മുറിഞ്ഞു കളഞ്ഞു കുടിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പഴയ തലമുറയെ നിങ്ങളൊന്ന് ചിന്തിച്ച്, നമ്മുടെ അത്രയും വിദ്യാഭ്യാസം ഇല്ല, വേദശാസ്ത്രം അറിയത്തില്ല, വാചാപ്രാർത്ഥന അറിയത്തില്ല, പക്ഷെ അവരുടെ ജീവിതത്തിന്റെ നമ്മളെക്കാൾ വിഷമങ്ങളുണ്ടായിരുന്നു. കൂട്ടുകൂടുന്ന വസ്തുതി നമ്മുടെ പഴയ തലമുറയിലെ പ്രത്യേകിച്ച് അമ്മച്ചിമാരൊക്കെ അനുഭവിച്ച വിഷമങ്ങളെ എത്ര പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ കണ്ണീർ കാര്യങ്ങളിലൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ ആ സമയത്തൊന്നും ഈ സഭയുടെ വിശ്വാസത്തിലൊന്നും പോയിട്ടില്ല. ഞങ്ങൾക്കുള്ള കർത്താവും കൃപ നിറഞ്ഞ മറിയാമും പൊമ്പിടിയിലും യാവപ്രാർത്ഥനയുള്ളവരുണ്ട്. നമ്മളോ അവരെക്കാൾ വിദ്യാഭ്യാസമുണ്ട്, വേദശാസ്ത്രം അറിയാം, പ്രസംഗിക്കും, വാചാപ്രാർത്ഥന എത്ര സുന്ദരമായിട്ട് നമ്മൾ നടത്തും, അത്രയും ബുദ്ധിമുട്ടുള്ള ക്ലേശങ്ങളുണ്ട്. എന്നിട്ടും ജീവിതത്തിൽ ഒരു കുഞ്ഞു പ്രശ്നം എനിക്ക് ഈ സഭയുടെ സത്യവിശ്വാസം വെച്ചിട്ട് ഇന്നലെ വരെ എങ്ങനെ ജീവിച്ച് ഏതെങ്കിലും ഒരു തോട്ടി മുങ്ങി പൊങ്ങിയാത്ത ആൾക്കാരെ കൈകൊട്ടാൻ പോവാ, ഹല്ലേലൂയ പറയാൻ പോവാ, സ്തോത്രം പറയാൻ പോവാ എന്ന വിശ്വാസം. ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് ഒരു 1.5 വർഷത്തിനുമ്പ് ഒരു സർക്കുലർ ഇറക്കി. എന്താണെന്നറിയാമോ, നമ്മുടെ സഭകളിൽ
മനുഷ്യനെ കബളിപ്പിക്കുന്ന ശാപവിമുക്തി ശുശ്രൂഷകൾ നിയന്ത്രിക്കണം. പ്രവചനങ്ങൾ അത് വളരെ നടത്തുന്നത് വളരെ സൂക്ഷിച്ചു വേണം. കാരണം ഇത് ബന്ധുക്കോസ് ചർച്ച് പോലും കയക്കുകയും ഇതുപോലുള്ള കപടതകൾ പെരുകുകയും തിരുവല്ലയിലുള്ള ബന്ധുക്കോസ് ചർച്ച് അവരുടെ ബിഷപ്പുമാരിക്കുള്ള പൗരസ്ത്യ ആരാധന വിളിക്കുക, നമ്മുടെ ലിറ്റർജി മനസ്സിലാക്കി കൊണ്ടിരിക്കുക, ഭർത്തോമസഭ അച്ഛന്മാരുടെ പറയുക കർത്തകുപ്പായം ധരിക്കണം, ഭർത്തോമസ്ത്രീകൾ പറഞ്ഞിരിക്കുക, നോമ്പിൽ നമ്മളെക്കാൾ കൂടുതൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളോ ഈ സഭയുടെ സത്യവിശ്വാസ ചൂണ്ടിൽ അവരെ പോവാ ജീവിതത്തിൽ കുഞ്ഞു പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ ആലോചിച്ച് നോക്കണം. എത്ര എന്ന് പറഞ്ഞാലും നമ്മളെക്കാൾ കൂടുതൽ ആത്മീയരായി ജീവിച്ചവരല്ലേ പഴയ തലമുറ, അവരെക്കാളും വലിയ വിശ്വാസമെന്നുള്ള മട്ടിൽ ഈ സഭയുടെ സത്യവിശ്വാസം വെച്ചിട്ട് അവിടെയൊക്കെ പോകുന്നതിനകത്ത് എന്തോ ബോധ്യമാ സഭയെ പറ്റി അല്ലെങ്കിൽ വിശ്വാസത്തിൽ നമുക്ക് എന്തോ ബോധ്യമാണുള്ളത്. എൻ്റെ വീടിൻ്റെ അടുക്കൽ വർഷങ്ങൾക്ക് മുമ്പ് ബന്ധുക്കോസ് വിശ്വാസത്തിൽ പോയതായിട്ടുണ്ട്. 19 വർഷം മുമ്പ് എനിക്ക് ക്യാൻസറായി. അപ്പം അതുകൊണ്ട് ആൻറ്റി കാണാനായിട്ട് ഞാനും വൈഫ് ഒരു 8.5 സമയത്തോടുകൂടി ആൻറ്റി കാണാനായിട്ട് പോയി. പോയ സമയം അവിടെ പ്രാർത്ഥന നടക്കുക, ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ നടത്തുന്ന പ്രാർത്ഥന എന്താണെന്നറിയാമോ? ഞങ്ങൾക്കുള്ള കർത്താവെ, ഞാനിങ്ങനെ എന്തുകൊണ്ടിട്ടുള്ളവോ എന്തുകൊണ്ടിട്ടുള്ള നൽകണം. എനിക്ക് വലിയ സന്തോഷ അഭിമാനം തോന്നി. പ്രാർത്ഥന ചെയ്യുന്ന അവിടെ നിന്ന് കഥയിലൊക്കെയിട്ട് കഥയിൽ കൂട്ടി എൻ്റെ കഥ തുറന്നു അങ്കിൾ ആൻറ്റിയുടെ കൊണ്ടുപോയി ആൻറ്റി കട്ടിൽ ഞാൻ കിടക്കുകയായിരുന്നു. ഞാൻ എന്നോട് ചോദിച്ചു ആൻറ്റി തിരിച്ചു ഈ വരാനുള്ള പ്ലാനാണോ? ഇല്ല ചാ, തിരിച്ചു വരുന്ന പ്ലാനുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു ഈ ഞങ്ങൾക്കുള്ള കർത്താവിനെ കേട്ടു ഇവിടെ ചൊല്ലുന്നത് കേട്ടു അച്ഛാ അച്ഛൻ അറിയുന്നത് എനിക്ക് തീരെ വേണം സഹിക്കാൻ പറ്റുന്നില്ല ഉറക്കം കിട്ടുന്നില്ല കുറേ നാളായിട്ട് ഞാൻ എനിക്കറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം ചൊല്ലി. അങ്ങനെ ഇരുന്ന സമയത്താണ് പണ്ട് ഞാൻ ചൊല്ലിയത് എൻ്റെ അപ്പ എന്നെ പഠിപ്പിച്ച് ഈ പ്രാർത്ഥന ഉറപ്പാണ്. ഒരു ദിവസം ഞാൻ കണ്ണ് നിറഞ്ഞത് ചൊല്ലി എൻ്റെ ചോദിച്ചു സുഖമായിട്ടാണ് കിടത്താറ്. ഇന്ന് ഞാൻ എപ്പോഴും അതിനുശേഷം ഞാൻ എപ്പോഴും ഉറങ്ങാൻ വന്നത് ഈ ശയനസാധനയിൽ വീട്ടാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞു അഭിമാനം കൊണ്ട് എൻ്റെ സഭയെ പറ്റി സഭയുടെ ആരാധനയ്ക്ക് എനിക്ക് അഭിമാനം തോന്നി. പ്രിയമുള്ളവരെ ദാ ഹൃദ്ധിക്കോസിനാൽ ഞങ്ങളുള്ള കർത്താവിനും വേണം. നമ്മളെ മാത്രം പലതെന്ന് പറഞ്ഞു കിടന്നുറങ്ങുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസ തിരിച്ചു പോണം. പൈതൃകമായ മൂല്യങ്ങളിലേക്ക്, പൈതൃകമായ ക്രമങ്ങളിലേക്ക്, പൈതൃകമായ ജീവിത വിശ്വസിച്ച് തിരിച്ചു പോകണം. മൂന്നാമത്തെ വാതിൽ പഴയ വാതിൽ ഓൾഡ് ഗേറ്റ്. നാലാമത്തെ വാതിൽ 13-ാമത്തെ വാക്യം താഴ്വര വാതിൽ വാലി ഗേറ്റ്. ഈ വാതിൽ ഹിന്നോൻ താഴ്വരയിലേക്കാണ് തുറക്കുന്നത്. രണ്ട് മലയിടുക്കിനുള്ളിൽ മണ്ണൊലിപ്പുമൂലം ആഴത്തിലും ദൂരത്തിലും ഉണ്ടായ താഴ്വരയാണ് ഹിന്നോൻ താഴ്വര. കുറ്റ കുഞ്ഞിട്ടാണ് അതൊലിപ്പോകാൻ എല്ലാവർക്കും ഭയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം കടന്നു പോകേണ്ട ഒരു വാതിലാണ് താഴ്വര വാതിൽ. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും കുന്നുകൾ മാത്രമല്ല, ഭൗതിക നേട്ടത്തിന്റെ മലകൾ മാത്രമല്ല, ശോധനകളുടെയും വേദനകളുടെയും രോഗങ്ങളുടെയും താഴ്വര നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അനിവാര്യമായി ഇത് ഒഴിവാക്കി ആർക്കും അവരുടെ ആത്മീയ ജീവിതം നയിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ചിന്തിക്കുന്ന എന്റെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ എൻ്റെ വിഷമം പ്രയാസം. നിങ്ങൾ ആരുടെ ജീവിതം അറിയാൻ കഴിയും? നിങ്ങൾ അച്ഛന്മാരെ ചോദിച്ചു നോക്ക്. മറ്റാരോടും പറയാൻ കഴിയാത്ത ഓരോരോ വിഷമങ്ങൾ ഓരോ ഇടങ്ങളിൽ ഉണ്ടാകും. എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഈ തഴുവരമാണുണ്ട്. ഇതൊഴിവാക്കി ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ പറ്റില്ല. അനിവാര്യമായി കടന്നു പോകേണ്ട വാതിലാണ് ഈ തഴുവരവാതിൽ. തഴുവരവാതിലെ കുഴപ്പമില്ലെന്നറിയുമോ? തഴുവരവാതിലിൽ നമ്മൾ ഒറ്റപ്പെട്ടു കണ്ടിട്ടും കാണാതെ നിന്നുണ്ടാകും. കൂടെ നിന്ന് കൂടെയുള്ളവരിൽ നാളെ കുടുംബത്തിലുണ്ടാകും. നമ്മളവരെ ഇന്ന് നമ്മുടെ ശോധനകൾ നമുക്ക് ഒത്തിരി കഠിനതരമാകാൻ കാര്യമാണെന്നറിയാമോ? ആര് നമ്മുടെ കൂടെ ഇല്ലെന്നുള്ളത്, കണ്ടിട്ടും കാണാതെ പോകുന്നവരുണ്ടെന്നുള്ളത്, കൂടെ നിൽക്കുന്നവരെ ഉപദ്രവിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിഷമം. ഞാൻ ചോദിക്കട്ടെ, പണ്ട് കാലങ്ങളിൽ രോഗവും പ്രയാസമൊക്കെ വന്നപ്പോഴതിനെ ഒരു പരിധിവരെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞെന്നറിയാമോ? കൂടെ ഉള്ളൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു കൂടുണ്ടായിരുന്നു. ഇന്നോ നമ്മുടെ പ്രയാസം വിഷമമൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ പറയുക, പങ്കാളി പോലും മനസ്സിലാക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെന്ന്. നമുക്ക് ബലം നൽകേണ്ട ആത്മീയ സംഘമാണ് നമ്മളെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് ഇതെങ്ങനെ സംഭവിക്കാതിരിക്കും, കഴിഞ്ഞിരിപ്പതല്ലെന്ന്.
അതുകൊണ്ടാണ് നമ്മുടെ വിഷമം കഴിഞ്ഞവരെ ആളുകൾ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടായി. ജീവിതത്തിന്റെ ഒരു വിഷമം വിഷമമാണ് എന്റെ കണ്ണ് നനയിപ്പിച്ച ഒരു സംഭവം. നെൽസണ് പഠിക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരം കാരുണ്യ കാൻസറിൽ പ്രവർത്തിച്ച ആളാണ്. ആ സമയത്ത് റീജിയണൽ കാൻസറിന്റെ പോയ സമയം മലപ്പുറത്തായ രാമിന എന്നൊരു സ്ത്രീയെ പരിചയപ്പെട്ടു. നമുക്ക് കാരുണ്യ ക്യാൻസറായിട്ടാണ് ആർ സി സി ഉള്ളത്. ഒരു വേള പറയുന്ന കൂട്ട് സംസാരിച്ചോണ്ട് എന്നോട് പറയുകയാണ്, പിന്നെ ശരിക്കും എൻ്റെ കാര്യമില്ല ക്യാൻസർ, എൻ്റെ കണ്ണിൻ്റെ ക്യാൻസർ. എന്താണെന്നറിയാമോ, അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോഴും അവളുടെ ഭർത്താവോട് ഉപേക്ഷിച്ചു. ഒരു വേള ചികിത്സ കഴിഞ്ഞ് അവൾ അവിടെ നാട്ടിൽ ചെന്ന സമയം അവളുടെ വീടിൻ്റെ അധിക ദൂരത്തല്ലാതെ അയാൾ മറ്റൊരുവായിട്ട് താമസിക്കുക. അങ്ങനെ പറയുക, എൻ്റെ കാലിനെ ക്യാൻസർ എൻ്റെ കരളിലാണ്. ആർ സി സിയുടെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആമിനെയും കണ്ടാൽ, രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും പ്രത്യേക മാതാവിനായിട്ട് നടക്കുന്ന ആ സ്ത്രീ കണ്ടാൽ ആരുടെ കണ്ണ നനഞ്ഞു പോകാതെ ഇരിക്കുന്നത്? അവൾ പറയാതെ പറയുന്നതിന് അത്ര തന്നെ അത്ര തന്നെ എന്നെ ചേർത്ത് വിളിക്കാൻ അയാളുണ്ടായിരുന്നില്ല. ഈ ക്യാൻസർ എനിക്ക് പ്രശ്നമായി. ഇന്ന് പല വീടുകളിലെയും പ്രശ്നമെന്താ? വൃദ്ധരായ മാതാപിതാക്കളുടെ വേദന അതാണ്, രോഗിയായ പങ്കാളിയുടെ നമ്പർ അതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ വിഷമിക്കുന്ന കാരണം അതാണ്, ചേർത്ത് പിടിക്കാൻ ആരുമില്ലെന്നുള്ളതാണ്. ആത്മീയകൂട്ടത്തിൽ സജീവമായി തുടരുന്ന നമ്മളാണ് ഇപ്പോൾ ഒരു പ്രശ്നം നേരിട്ട് മാറി നിൽക്കുന്നത്. ആത്മീയ സമൂഹത്തിന്റെ നമ്മെ നോക്കി വിരലിച്ചുകൊണ്ടുകയാണ്. ഇത് ഭവിക്കാനുള്ള കാരണം അവരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത്. യോഗ പുസ്തകം ശരിക്കും നമ്മളെ കരയിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ്? ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി തകർന്നു പോയ ഒരു മനുഷ്യന്റെ കഥനകഥ കൊണ്ടല്ല, കേൾപ്പാൻ ആരുമില്ലാത്ത, ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്ത, മനസ്സിലാക്കാൻ ആരുമില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ആത്മനിർഭരം കൊണ്ടാണ്. ജീവിതത്തിലെ ദുരന്തങ്ങളിലേക്ക് എത്ര ചങ്കുഞ്ചത്തോടാണ് അയാൾ നേരിടുന്നത്. ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാം മഹത്വപ്പെടേണ്ടത്. അയാൾ പറഞ്ഞു ഒട്ടും ഇടറിപ്പോയില്ല. ഭാര്യ ഉപേക്ഷിച്ചപ്പോഴും അയാൾ കാശലില്ലായിരുന്നു. പക്ഷെ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എന്ന് ചിന്തിച്ച മൂന്ന് ഇവര് വന്ന് ജീവിതത്തിൽ പറഞ്ഞെന്താണെന്നറിയാമോ, ദൈവം നീതിമാനം, നിനക്കിത് സംഭവിച്ചെങ്കിൽ അതിന്റെ കാരണം നീക്കാം. ഇതാണ് ഇവര് തളർത്തിക്കിടക്കുക. ആ സമയത്താണ് ഇവ പറഞ്ഞത്, ദൈവമേ എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയിരുന്നെങ്കിൽ കടൽക്കരയിൽ മണ്ണ് പോലെ അധികമാണെന്ന് പറയുക. ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് വിഷമത്തെയും സസുഖം നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഇങ്ങനെ ആരുമില്ലെന്നത് പറയുന്നു പ്രശ്നം. ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലേ നിങ്ങൾ ഇന്ന് വിഷമിപ്പിക്കുന്നത്, നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്, ഭാരപ്പെടുത്തുന്നത്? പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, താഴ് വരുമാതെ നമുക്ക് ദൈവം നൽകുന്നതിന് ഉറപ്പുണ്ട്. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം, കൂരിൽ താഴിൽ കൂടെ നടന്നാലും ഭയങ്കരത്വം ഭയപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, തിരുവനന്തപുരം നൽകുന്ന വലിയ ഉറപ്പാണ് താഴ്വര വാതിലിൽ മറുപടമാണെന്ന നാഥനുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ പങ്കാളി മനസ്സിലാക്കാത്ത സമയം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിച്ച സമയം, നിങ്ങളുടെ ആത്മീയ സമൂഹം നിങ്ങളെ കുറ്റമിച്ച സമയം, രോഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക പ്രശ്നമായിക്കൊള്ളട്ടെ, ഏതൊരു പ്രശ്നമായിക്കൊള്ളട്ടെ, നിങ്ങളൊത്തിരി ഇടറിപ്പോയ നിമിഷം കണ്ണ് നിറഞ്ഞ് കലകി ഹൃദയത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ശരിക്കും ദൈവത്തെ കണ്ടിട്ട്? ഈ വേദപുസ്തകം തുറന്നപ്പോഴ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതിന് തിരിച്ചറിഞ്ഞില്ല? ജീവിതത്തിന്റെ വേദനകളിലും പ്രയാസങ്ങളിലും കണ്ണ് നിറഞ്ഞ ദൈവസന്നിധിയിലേക്ക് എടുത്തു വന്നാൽ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് എടുത്തു വന്നാൽ ദൈവത്തെ കാണാൻ പറ്റും. അതാണ് താഴ്വരം അതിന്റെ വലിയൊരു ഉറപ്പാണ്. യോഗം അതുകൊണ്ട് പറയുന്നില്ല, ദൈവം ഇതിനെ പറ്റിയൊരു കേൾവി ഞാൻ കേട്ടുണ്ടായിരുന്നു. ഇപ്പോഴെന്റെ ശോധനകൾ വന്നപ്പോഴാണ് നിന്നെ എന്റെ കണ്ണാൽ കാണാനിടുക. ശരിയല്ലേ? നിങ്ങളുടെ രോഗങ്ങളിലും വേദനകളിലും ഒക്കെ അല്ലേ നിങ്ങൾ ശരിക്കും ദൈവത്തെ കണ്ടത്? നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലും സമൃദ്ധിയിലും അനുഗ്രഹങ്ങളിലുമാണോ ദൈവത്തിന് നന്ദി പറഞ്ഞാണോ സ്തോത്രം ചെയ്യുന്നതാണോ ആയിരിക്കാം. പക്ഷെ ജീവിതത്തിന്റെ ശോധനകളിൽ നിങ്ങൾ കൺകുളിർക്ക ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ദൈവത്തെ കണ്ടിട്ടുണ്ട്, ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അനുഗ്രഹിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എന്റെ അച്ഛൻ 31 വർഷം കൊണ്ട് ക്യാൻസർ ബാധിതനായിട്ട് മരിച്ചതാണ്. അതല്ല മക്കൾ ഞങ്ങളെ തകർത്തിട്ടുള്ളത്. എന്റെ അച്ഛൻ മരിച്ചു,
ഏതാണ്ട് രണ്ട് മാസത്തിനുള്ളിൽ എൻ്റെ അമ്മ പൂർണ്ണമായും മെന്റലി ഡിപ്രസ്ഡായി. അച്ഛൻ മരിക്കുമെന്ന് നമുക്കറിയാം, കാരണം അത്ര മാരക രോഗം കഠിനമായി. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേ അമ്മയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വീട്ടിലെ എല്ലാ കാര്യങ്ങളും അച്ഛച്ചനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ പള്ളിയുടെ പ്രാർത്ഥനയോടത്തിൻ്റെ സെക്രട്ടറി, അതിനപ്പുറമൊന്നുമില്ല. പള്ളിയിൽ പോകും, പള്ളിയിലെ കാര്യം വീട്ടിലെ ബന്ധുക്കളായെങ്കിലുമുള്ള അവരുടെ കാര്യം. പക്ഷെ വീടിൻ്റെ ഉത്തരവാദിത്വം വീടുകൾ അച്ഛച്ചനാണ് ചെയ്യുന്നത്. അപ്പം അച്ഛച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ മനസ്സിലൂടെ ചെയ്യുന്നത് ഇനി എല്ലാ ഉത്തരവാദിത്വം എൻ്റെ തലയിലാണ്. ഇതിൻ്റെ ഒരു എസ്കേപ്പിസം പോലെ അയക്കാൻ ഒരു അമ്മ മെന്റലി ഡിപ്രസ്ഡായ. നിങ്ങൾ ഓർക്കണം, പള്ളിയും പ്രാർത്ഥനാക്കൂട്ടെന്ന് പറഞ്ഞ എല്ലാവർക്കും നടന്ന ഒരു സ്ത്രീ പിന്നീട് പള്ളിയിൽ പോയിട്ടില്ല, പ്രാർത്ഥനാക്കൂട്ടത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്തിന്? തല്ലിക്കുന്ന മുറി ഇന്ന് പുറത്തിറങ്ങില്ല. എപ്പോഴെങ്കിലും പുറത്തിറങ്ങുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. പ്രാർത്ഥിക്കാൻ പോലും ഞങ്ങളോടൊപ്പം കൂടില്ല. അന്ന് ശരിക്കും വിഷമിച്ച നിമിഷങ്ങളാണ്. എൻ്റെ അച്ഛൻ്റെ പെൻഷൻ, ഫാമിലി പെൻഷൻ അമ്മയുടെ പേരിലാക്കാൻ എല്ലാം ഓടി നടന്നത് എൻ്റെ മൂത്ത സഹോദരി ഒത്തിരി കഷ്ടപ്പെട്ടു. അവളെ എല്ലാം തയ്യാറാക്കിയിട്ട് അമ്മയുടെ സിഗ്നേച്ചർ രണ്ടു മൂന്ന് രീതിയിൽ വേണം. അതുമായിട്ട് അമ്മ എടുത്ത ചെന്ന അമ്മ ചെയ്തത് എന്താണെന്നറിയാമോ? ചുരുട്ടിക്കൂട്ടി അവളുടെ മുഖത്തേക്ക് വരച്ചറിച്ചു. അവളാകെ തളർന്നു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു സൈഡിൽ അച്ഛച്ചനല്ല, രണ്ടാമത്തെ സൈഡിൽ അമ്മ മാനസികനുള്ളിൽ നിങ്ങൾ അനുഭവിച്ച വിഷമം കഴിഞ്ഞു കിടക്കില്ല. ആരോടാ പറയുന്നത്? അന്ന് എൻ്റെ രണ്ട് സഹോദരിമാർ വിവാഹം നടന്നിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആകാമെന്ന് പറഞ്ഞാലും മാനസിക രോഗിയായ ഒരമ്മയുടെ പെൺമക്കളെ ആ വിവാഹം കഴിക്കാനാണ് ജീവിതം ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നത്. നിമിഷം കാരണം നിങ്ങളുടെ കയ്യിൽ കിടക്കുക. അന്ന് ഞങ്ങൾ ഗുരുതുല്യം എന്താ സ്നേഹിക്കുന്ന ഞങ്ങളൊരു അച്ഛൻ്റെ വ്യക്തിയുണ്ട്. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രം ഇതിൻ്റെ കണ്ണുകൾ കഠിനതരമായ സാഹചര്യമാണ്. ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു. ജീവിതം ഇനി എന്താണെന്ന് ചോദിച്ച നിമിഷങ്ങളാണ് എല്ലാം പോയെന്നുള്ള നിമിഷങ്ങൾ. പക്ഷെ എനിക്ക് ശരിക്കും ഞാൻ പറയട്ടെ, ആ നിമിഷങ്ങളിൽ ഒത്തിരി കരഞ്ഞ സമയത്ത് അറിയാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചത് അതാണ് ജീവിക്കാൻ എനിക്കത്. എനിക്കറിയില്ല, എൻ്റെ അച്ഛൻ്റെ ഒന്നാമത്തെ ചരമ വാർഷികത്തിന് രണ്ട് രണ്ടാഴ്ച മുമ്പാണെന്ന് തോന്നി എൻ്റെ അമ്മ സാധാരണ രീതിയിലായി. സാധാരണ രീതിയിലായെന്നല്ല, എൻ്റെ അമ്മ പണ്ട് എങ്ങനെയാണോ ആത്മീയ കാര്യങ്ങളിലും ഒക്കെ ഇടപെട്ടത്, അതിനേക്കാൾ ഒരു പടി കൂടെ എൻ്റെ അമ്മ ഉത്സാഹത്തോടെ ദൈവസ്ഥലത്തിലേക്ക് എടുത്തു. വീണ്ടും എൻ്റെ അമ്മ പ്രാർത്ഥന കൂട്ടത്തിൻ്റെ സെക്രട്ടറിയായി. പള്ളിക്കാര്യങ്ങളെല്ലാം ഓടി നടന്നു. ഇതിന് എൻ്റെ രണ്ട് സഹോദരിമാരുടെ വിവാഹം നന്നായിട്ട് നടക്കിയത് എൻ്റെ അമ്മയാണ്. സെമിനാരി വിട്ടത്, എൻ്റെ ശമാശപ്പെട്ടത്, എൻ്റെ വിവാഹത്തിൻ്റെ ആരോഗ്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയത്, എൻ്റെ പട്ടം കൂടെ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയും ചെയ്തു. എൻ്റെ അമ്മ മൂന്ന് വർഷം തളർന്നു കിടന്നു. പക്ഷെ മരിക്കുന്ന സമയത്ത് പോലും എത്ര ദൈവബോധ്യത്തോടാണ് ഗ്രാമസ്ഥയിൽ കടന്നുപോയത്. എല്ലാം പോയെന്ന് പറഞ്ഞ നിമിഷങ്ങളിൽ എൻ്റെ ദൈവത്തെ ശരിക്കു കണ്ടത് ആ നിമിഷമില്ല. ആ ദൈവം എൻ്റെ അമ്മൻ്റെ കൈകളിലെ കൊണ്ടു താഴ്വരവാദിനൊരു പ്രത്യേകത കൊണ്ട് പോയിട്ടുള്ളവരെ, ഒത്തിരി നിങ്ങൾ വേദനിക്കപ്പെടും, ഒത്തിരി ദുർക്കപ്പെടും. പക്ഷെ ദൈവത്തെ നിങ്ങൾ തിരിച്ചറിയപ്പെടുകയും ഒന്ന് തിരിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചിന്തിച്ചു നോക്കി, ശരിക്കും ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം അടിപൊളിയിട്ട് ഞാൻ പറയുകയാണ്, ഓരോ നുറുക്കപ്പെടലിന് ശേഷവും ഒരു മറക്കളുണ്ടാകും. ഓരോ നുറുക്കപ്പെടലിന് ശേഷവും ഒരു മറക്കളുണ്ടാകും. നാം തിരിച്ചറിയണം. എത്ര കണ്ണിൽ കഴിഞ്ഞില്ല, ആരുടെ കഴിഞ്ഞില്ല, ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ അറിയുന്നത് താഴ്വരവാദിയിലാണ്. മരണ നീഴലിൽ താഴ്വരയിൽ ശരണമായി യേശുവുണ്ട്. മരണ നീഴലിൽ വിശ്വാസ ജീവിത പടകില്ല സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ. വിശ്വാസമായ യേശുവേ നോക്കി
അഞ്ചാമത്തെ പാതി പതിനാലാമത്തെ വാക്യം കപ്പയല്ല കുപ്പവാതിൽ ചുറ്റോട് ചുറ്റുമുള്ള വാതിലുകളിൽ ഒന്നാണ് ഡങ്കേറ്റ് കുപ്പവാതിൽ. എരുസലേം അന്നും ഇന്നും എന്നും ക്ലീൻ സിറ്റി. ഹോളിലാൻഡിൽ പോയിട്ടുള്ളവർക്കറിയാം എത്ര മനോഹരമായിട്ടാണെന്നറിയാമോ നഗരവീതികൾ, എരുസലേമിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾ അവിടെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. എത്രയോ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളാണ് വരുന്നത്. പക്ഷെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ക്ലീൻ ലിസ്റ്റാണ്, അപ്പോഴപ്പോഴേ ലിസ്റ്റുകളൊക്കെ മാറ്റും. പണ്ട് കാലങ്ങളിലൊക്കെ ഈ യാഗമൊക്കെ കഴിഞ്ഞാൽ യാഗമൃഗത്തിൻ്റെ വേസ്റ്റ് ചാണകമൊക്കെ തള്ളുന്ന ഗേറ്റായിരുന്നു ഡങ് ഗേറ്റ് കുപ്പവാതിൽ. ഇന്നും വേസ്റ്റല്ല കൃത്യമായിട്ട് അത് നിർമ്മാർജ്ജനം ചെയ്യും. ഒരു സയൻറ്റിഫിക് വേസ്റ്റ് മാനേജ്മെൻ്റ് ഇസ്രയേലിലെ കണ്ടുപിടിക്കണം. നമ്മൾ നല്ല രസം വീട്ടിൽ ചപ്പുചോറെല്ലാം കൊത്തിന് എല്ലാം കൂടെ തൂത്തി വെച്ചിട്ട് അടുത്ത് നോക്കുന്നതിൽ നമ്മുടെ വീട്ടിൽ പ്രളയം നമുക്ക് ഒത്തിരി പാഠങ്ങൾ നൽകി. അവിടെ ഇവിടെ എല്ലാ സാധനങ്ങളും നമ്മൾ വലിച്ചെറിഞ്ഞു. പ്രളയം വന്നപ്പോഴല്ല നമ്മൾ വിഷമിച്ചത്, പ്രളയം കഴിഞ്ഞപ്പോഴാണ്. തിരിച്ച് വെള്ളം ഇറങ്ങി പോയപ്പോഴത്തേക്ക് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് വേസ്റ്റ് എൻ്റെ വീടാണ്. എത്ര ദിവസം എടുത്തെന്ന് അറിയാം ബ്ലീച്ചിങ്. ഞങ്ങളുടെ കറുത്തിപ്പള്ളിയുടെ വീടൊരു ആറ് പോകുന്നുണ്ട്. എത്ര ശുദ്ധജലം ഒഴുകുന്ന ഒരു ആ ഒരു തോടാണെന്ന് അറിയാമോ? ഇപ്പോഴെല്ലാം വേസ്റ്റ് എല്ലാം വേസ്റ്റ്. ഈ അടുത്ത സമയത്ത് സെപ്റ്റിക് ടാങ്കിൻ്റെ വേസ്റ്റ് കൊണ്ടാണ് തട്ടിയതാണ്. എന്തോ കഷ്ടമാണ് ചെയ്യാറ്. നമ്മളത്ര മികച്ചവരൊന്നുമല്ല. വീട്ടിലെ വേസ്റ്റ് എല്ലാം നമ്മൾ കാറിനകത്ത് സ്കൂട്ടറിനകത്ത് സൈക്കിളിലൊക്കെ പോകുമ്പോൾ എടുത്തുകൊണ്ട് വീട്ടിൽ കൊടുക്കുന്ന നാട് കഴിഞ്ഞു. ജെറുസലേമിനെ കണ്ടുപിടിക്കണം, ഇസ്രയേലിനെ കണ്ടുപിടിക്കണം. എത്ര സയൻറ്റിഫിക്കായിട്ട് വേസ്റ്റ് മാനേജ്മെൻ്റ് ചെയ്യണം, എത്ര ക്ലീനാണ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിലും ഒരു ക്ലീൻലിനെസ് നിർബന്ധമാണ്. എന്താ ക്ലീനായിരിക്കണം? പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? മറ്റാരും അറിയാത്ത ചില ചപ്പ് ചവറും നമ്മുടെ ജീവിതത്തിൽ. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പുറമേ ഒന്നും അഴുക്കൊന്നും ചപ്പയോടൊന്നും കാണുന്നില്ല. പക്ഷെ കടന്ന് തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ മാറുന്നില്ല. കാർപ്പറ്റ് വെക്കിയാൽ മുഴുവൻ നന്നായിരിക്കും. നമ്മുടെ ചെല്ലുടെ ജീവിതം ഇതുപോലെ പുറമേ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ രഹസ്യ ജീവിതത്തിൽ ആരും കാണാൻ ചക്രിയ പോകണം. ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച ചില രഹസ്യ പാപങ്ങളുണ്ട്, തിന്മകളുണ്ട്, വഷളത്തങ്ങളുണ്ട്. ഇത് തള്ളിയില്ല. എന്താ നമ്മുടെ ജീവിതം സ്വസ്ഥമാകാത്തത്? സമാധാനം കിട്ടാത്ത എന്താ? ഇപ്പോഴും പ്രശ്നങ്ങളാകുന്നതെന്താ? കുഞ്ഞുങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആകാത്തതെന്താ? എവിടൊക്കെയോ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച ചില തിന്മയുണ്ട്. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, മുറിക്കകത്ത് ഒരു കഥ കിട്ടിയിട്ട് കഴിയുമ്പോൾ നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ. അതൊക്കെ മുകളിലിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ആരും കാണുന്നില്ല. പക്ഷെ ഇതിൻ്റെ മുറിക്കകത്ത് കടന്നു വരുന്നില്ലേ? ഇതിൻ്റെ രഹസ്യ ജീവിതം മനസ്സിലാക്കുന്നില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ മിന്നി തിളങ്ങി നിൽക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ദൈവത്തിൻ്റെ ഒഴിക്കാൻ പറ്റുന്നവർക്ക് കരിക്കട്ടുണ്ട്. എന്താ നമ്മൾ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പാപം, രഹസ്യപാപം, തിന്മകൾ ആരുടെയും ജീവിതത്തിലുണ്ടോ? ശുദ്ധിമതിയായ മാതാവിൻ്റെ ഈ പെരുന്നാളിൽ വരുമ്പോഴ് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിക്കുന്നതിനപ്പുറം ജീവിതത്തിൻ്റെ രഹസ്യ പാപങ്ങളെ, അധമചിന്തകളെ, വഷളത്വങ്ങളെ തള്ളിക്കളയണം. നമ്മൾ എത്ര നല്ല മറ്റുള്ളവരുടെ മുമ്പിൽ പള്ളിയിൽ എത്ര ആത്മീയരായിട്ട് ജീവിക്കുന്നവരാണ്. പങ്കാളികളുടെ മുമ്പിൽ വിശ്വസ്ത നനച്ചിരിക്കുക, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ സാരോദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നല്ല മാതാപിതാക്കൾ, മാതാപിതാക്കളാണെങ്കിലും വിധേയപ്പെട്ട് നിൽക്കുന്നു. പക്ഷേ മറ്റാരും അറിയാത്ത രഹസ്യ തിന്മയും പാപവും എൻ്റെ ജീവിതത്തിലുണ്ടാവും. ചോദിക്കരുത്. പ്രമാലേഖനം പതിനൊന്നാമത്തെയും പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇങ്ങനെയാണ്: പകൽ സമയത്ത് എന്നതുപോലെ മര്യാദയെ നടക്കുക, വെറുക്കൂത്തിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പെണ്ണുക്കത്താൽ വസന്തിയാലുമല്ല, മോഹങ്ങൾ ജനിക്കുമാണ് ജഡത്തിനെ ജീവിക്കരുത്. അഗസ്തീനോസിനെ വറപ്പിച്ച വാക്യം വളരെ തിന്മയിലും ഭക്ഷണത്തിലും ജീവിച്ചാണ് അഗസ്തീനോസ്. അംബ്രോസ് വിശുദ്ധന്റെ പ്രസംഗം കേട്ട് തിരുവചനത്തിലെ വാക്യം മനസ്സിലുടക്കി അഗസ്തീനോസ് നീ ചെയ്യുന്നതല്ല പകരം അതുപോലെ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ചെയ്തു കൂട്ടിയതെല്ലാം
പകലെന്നതുപോലെ കാണുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ പെരുവിരൽ മുതൽ തലവരെ കുറേ ഇപ്പൊ കിടന്നിരുന്നില്ല. എന്താ നാം ആരും കാണാതെ വിളിപ്പിച്ചു വെച്ച പാപം ഉണ്ട്, രഹസ്യ പാപമുണ്ട്, മലിനത ജീവിതത്തിൽ വന്നിട്ടുണ്ട്, തിന്മ വന്നിട്ടുണ്ട്. ഇത് കിട്ടുകള സമയപരിമിതി കൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും വാങ്ങിപ്പിക്കുന്നില്ല. രഹസ്യ പാപത്തെ തള്ളികളായിട്ട് ആറാമത്തെ വാതിൽ പതിനഞ്ചാമത്തെ വാക്യം ഉറവവാതിൽ ഫൗണ്ടൻ ഗേറ്റ്. ഈ വാതിൽ ശീലഹോസുളത്തിലേക്കാണ് തുറക്കുന്നത്. ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്, ഒരു നീരുറവയുണ്ട്. അതാണ് ശീലഹോസുളമായിട്ട് യേശു തമ്പുരാൻ അന്ധനായ മനുഷ്യന്റെ കണ്ണിൽ ചേർ കുറിച്ചിട്ട് ശീലഹോസുളത്തിൽ കഴിയാന്ന് പറഞ്ഞു. അപ്പോഴവന്റെ കണ്ണ് തുറന്ന് കാഴ്ച ലഭിച്ചു. അങ്ങനെയെങ്കിൽ ഫൗണ്ടൻ ഗേറ്റ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കണ്ണ് തുറക്കണം. നമ്മുടെ കണ്ണ് തുറക്കേണ്ട ഒരു കാലമാണ്, ശരിക്കും തുറക്കേണ്ട ഒരു കാലമാണ്. നമ്മെ പറ്റി ഓർത്ത്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി ഓർത്ത്, കുടുംബങ്ങളെ പറ്റി ഓർത്ത്, എല്ലാം ചൊല്ലിയായിട്ട് കുഞ്ഞുങ്ങളെ പറ്റി ഓർത്ത്, ശരിക്കും കണ്ണ് തുറക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി ഓർത്ത്. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ കുഞ്ഞുങ്ങൾ പാഠങ്ങൾ പഠിക്കുന്നത് ജീവിതം പഠിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രസംഗിക്കാനറിയോ സംസാരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിവുണ്ട് തിരിച്ചറിഞ്ഞിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇക്കാലങ്ങളിലെ ഓരോരോ സംഭവങ്ങളും മനസ്സാക്ഷിപ്പിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ പ്രശ്നം സാമ്പത്തികമാണോ രോഗങ്ങളാണോ എന്നല്ല മക്കളെ കൊണ്ടുള്ളത്. സാമ്പത്തികം കാലം കഴിയുന്നത് മാത്രം രോഗങ്ങൾ പേടിക്കേണ്ട, മെഡിക്കൽ സയൻസ് അഡ്വാൻസ്ഡാണ്. അതുമാത്രമല്ല, ദൈവബോധമുള്ള മനുഷ്യനെ ഏത് രോഗമാണ് കീഴ്പ്പെടുത്തുന്നത്? മരണത്തെ പോലും ചങ്കുറ്റത്തോടെ നേരിടാൻ കഴിയില്ലേ ദൈവബോധമുള്ള മനുഷ്യൻ? പക്ഷേ മക്കളെ ചൂട് കഴിച്ചാൽ എല്ലാം കണ്ണ് തുറക്കണം മക്കൾക്ക് വേണ്ടി. നിങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലെല്ലാം നിങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കുഞ്ഞുങ്ങൾ നേരാണെന്ന് എല്ലാത്തിൽ ശരിക്കും ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റിയാണ്. പണ്ടൊക്കെ 10-12 മക്കളുണ്ടായിരുന്നു, ഇപ്പൊ 1-2 ഉള്ളു. അതുകൂടെ പോയാൽ പത്രദൃശ്യ മാധ്യമങ്ങൾ എത്ര എത്രയോ പരമ്പര ഷോക്കിംഗ് റിപ്പോർട്ടുകളാണ് അന്ന് കാണുന്നത്. ഞാൻ അതിന്റെ തലക്കെട്ട് പറയും, ചെറുതൊക്കെ നിങ്ങൾ കോർത്തൂരും. നമ്മുടെ മക്കൾ നമ്മൾ അറിയാതെ വീടുവിട്ടിറങ്ങുന്ന മക്കൾ, ദുരന്തിൽ പതിയുന്ന യൗവനം, നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇരിക്കട്ടെ. കുട്ടി കുടിയന്മാർ, പിന്നെയും ഒത്തിരി പരമ്പരകളുണ്ട്. മക്കളെ നിങ്ങൾ ഓർക്കണം. മാതാപിതാക്കളുടെ പൊള്ളുന്ന മനസ്സ്, കണ്ണ് കാണാത്ത പ്രണയം, കണ്ണ് കെട്ടി നീ എല്ലാം മക്കളെ പറ്റി. എന്റെ ഇടവശുശ്രൂഷയും ഞാൻ നേരിട്ട് ഒരു സംഭവം പറയാതിരിക്കാൻ പാടില്ല. അപ്പനും അമ്മയ്ക്ക് 2 മക്കൾ +1 പഠിക്കുന്നു, സ്കൂളിൽ ഇച്ചിരി കുസൃതി കാണിച്ചു, അതിൽ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പൽ വിളിച്ച് പറഞ്ഞു, അപ്പൻ സ്കൂളിൽ വരണം, അസംബ്ലി നടക്കുന്ന സമയം അപ്പൻ മകനെ കൊണ്ട് പറയിപ്പിക്കണം. പാവപ്പെട്ട മനുഷ്യൻ, അതുകൊണ്ട് മകനെ കൊണ്ട് സ്കൂളിൽ ചെന്നു. മകൻ അതുപോലത്തെ ഒരു കുഴപ്പമാണ് കാണിച്ചത്. സ്കൂൾ അസംബ്ലി നടക്കുക, അധ്യാപകരുണ്ട്, പേരൻസ് ഉണ്ട്, വിജയോടുണ്ട്, പേരൻസ് ഉണ്ട്, സ്കൂളിലെ കുട്ടികളുണ്ട്. മകനെ പിടിച്ചപ്പം നീന്തി നിർത്തി, നിർബന്ധിച്ച് അവരെ കുറിച്ചൊന്നും അറിയിച്ചു. മനുഷ്യന്മ പറഞ്ഞു, പാമ്പ് പിടിച്ച മനുഷ്യൻ്റെ ഏതെന്നറിയാമോ, തൊഴുതലുണ്ട്, എല്ലാവരും കൂടി ക്ഷമിച്ചു. നമ്മൾ ഓർക്കണം, പേരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അതുമാത്രമല്ല സ്കൂളിലെ മുഴുവൻ കുട്ടികൾ നിൽക്കുമ്പോഴും ഒരപ്പൻ മകനെ ക്ഷമ പറയുന്നു. അധ്യാപകനൊന്നും പറഞ്ഞില്ല, പക്ഷേ ആ മനുഷ്യൻ്റെ വിഷമം കൊണ്ടാണ് ക്ഷമ ചോദിച്ചത്. ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ മനുഷ്യൻ പൊട്ടിക്കരുത്. വീട്ടിൽ വന്നിട്ട് കരച്ചത് നിൽക്കുന്നില്ല മനുഷ്യൻ. മനുഷ്യനെല്ലാം നമ്മളോട് പങ്ക് വെച്ച അനുഭവം. വീട്ടിൽ വന്നിട്ട് കരച്ചു നിൽക്കുന്നില്ല, ഭാര്യയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർക്കും വിഷമമാണ്. അവർക്ക് പക്ഷെ കുറച്ചുകൂടി ധൈര്യമുള്ള ഒരു സ്ത്രീ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോടാ ജീവിതത്തിൽ അപ്പൻ ഒരിക്കലും ഇതുപോലെ കരു നിൽക്കുന്നു. ആദ്യമായിട്ട് കഴിയാൻ എന്നെ പറഞ്ഞു, ഇതിനേക്കാൻ നാളെ വെച്ചിട്ട് വിഷം മേടിക്കും, നീ അപ്പനും അമ്മയ്ക്കില്ല, അപ്പനും നീ കഴിക്കാൻ നനയ്ക്കാൻ അതല്ലേ. പാവപ്പെടിച്ച സ്ത്രീ വിഷമം കൊണ്ട് മാത്രം പറഞ്ഞത് ഇത് ചെയ്തതെല്ലാം അറിയാം. പഠിക്കാനെന്ന് പറഞ്ഞ് മുറിക്കോ തീർത്തു, കഥ ഒഴിച്ചു, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പുറത്ത് തരുന്നില്ല. അപ്പൻ കഥയിൽ മുട്ടി കഥ തുറക്കുന്നില്ല, ചവിട്ടി തുറന്നപ്പോഴത്തേക്ക് ആകാശ് പാലിത്തുന്നു. അപ്പനും അമ്മയും തകർന്നു. ഇന്നതുപോലെ അവൻ്റെ ശവസംസ്കാരം പോകാൻ അവനെ അടക്കി കല്ലറ സ്ലാബൊക്കെ കിട്ടി, എല്ലാവരും പോയി. ആ സ്ത്രീ മാത്രം പോകുന്നില്ല, എത്ര നിർബന്ധിച്ചിട്ട് അവിടെ നിൽക്കില്ല.
ഒത്തിരി നിർബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളൊന്നും കൊണ്ട് ഞാൻ ഉള്ളൊന്നും കഴിയില്ല. എന്നിട്ട് ആ കല്ലറ കെട്ടിപ്പിടിച്ചിട്ട് ആ സാധനം പൊട്ടിക്കഴിഞ്ഞു. എൻ്റെ പൊന്നെ, എൻ്റെ മുത്തെ, എന്തിനാടാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ നിലവിളിക്കുന്ന അവരോട് എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കുന്നു? ഞാൻ ഇടപെട്ടക്കാരായ അച്ഛന്മാരും ആ വീട്ടിൽ മാറി മാറി കയറി ഇറങ്ങി അവരെങ്ങനെയൊന്നും നോർമലാവുന്നു. ഒരു ദിവസം എൻ്റെ അപ്പനെന്നൊക്കെ പറഞ്ഞു, അച്ഛൻ അച്ഛൻ അറിയുന്നത് എൻ്റെ ടാക്സി ഡ്രൈവറാണെന്ന് പറഞ്ഞാൽ അവിടെ തങ്ങോട്ട് നിന്ന് വണ്ടിയിൽ പോവാ. എല്ലാ ആഴ്ചയുടെ അവസാനം ഞാൻ വീട്ടിൽ എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുക്കും. ഒരു സർജറി ഉണ്ടായിരുന്നു, 1.5 ലക്ഷം രൂപ കടം മേടിച്ച അവരുടെ സർജറി നടത്തി. അച്ഛൻ എന്നിട്ട് എന്താ എന്ത് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോഴുള്ളവർ ഇക്കാലങ്ങളിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുന്ന് നടന്നിട്ടുണ്ട്. ഒന്നോ രണ്ടോ മക്കളല്ലേ ഉള്ളു നമുക്ക്. അവരെ പഠിപ്പിക്കാനായിട്ട് എന്തെല്ലാം തത്രപ്പാടാണ് നമ്മൾ നടക്കുന്നത്. 3, 4, 5, 10 ലക്ഷം കൊടുത്തില്ലേ നമ്മൾ അവരെ ഇവിടെ ഇവിടെ പഠിക്കാനായിട്ട് വിടുന്നത്? പിന്നീട് അവരുടെ ജീവിതം എങ്ങനെയുണ്ട് ശ്രദ്ധിക്കാറുണ്ടോ? അവർ പഠിക്കുന്ന കലാലയം എങ്ങനെയുള്ളത്, കൂട്ടുകെട്ട് എങ്ങനെയുള്ളത്, അവരെവിടൊക്കെ പോകുന്നു? നമ്മളൊക്കെ പറയുകയാണെന്ന് കൈകളിലെ വെച്ച കുഞ്ഞിനെ വളർത്തുന്നതെന്ന്, അവർ പഠിക്കുന്ന ഇൻവെന്റ് സെന്റുകൾ അറിയാം, കൂട്ടുകാർ ആരൊക്കെയെന്ന് അറിയാം, എവിടൊക്കെ പോകുന്നതൊക്കെ അറിയാം എന്ന് പറയുന്നത് നമ്മൾ ചെയ്തതെന്ന് അവരെന്താ കൈവെള്ളം വെച്ച് വളർത്തിയിരുന്ന കൈവെള്ളിലൂടെ പോകുന്നു. ചില സമയത്ത് എനിക്ക് വിഷമം തോന്നുന്നു, ചില പേരൻസ് ആവശ്യമില്ലാതെ മക്കളിലായിരിക്കുന്നു. കൊല്ലം അഷ്ടമുടി സീനിയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീദേവി ടീച്ചറിനുണ്ടായ സംഭവം പത്രദ്വാരങ്ങളിലൊക്കെ വായിച്ചിരുന്നായിരിക്കാം. സ്കൂളെന്ന് പറഞ്ഞ ജീവന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ ആ ടീച്ചറിൻ്റെ ജീവിതം. പക്ഷെ ടീച്ചർക്ക് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായി. സ്കൂളിലെ 12-ാം ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് മദ്യപിച്ചു. ടീച്ചർ സഹിക്കാൻ പറ്റില്ല. ടീച്ചർ കുഞ്ഞുങ്ങളെ വിളിച്ച് പറയാവുന്ന തീർന്നില്ല. പേരൻസിനെ വിളിച്ച് കരു തുള്ളി വിഷമുള്ള അവരോടൊന്ന് പറഞ്ഞു. അത്രമേ സ്കൂളിലെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന ഒരു ടീച്ചർ. പിന്നീടുണ്ടായ സംഭവം എന്താണെന്നറിയാമോ? തൊട്ടടുത്ത ദിവസം ഈ കുഞ്ഞുങ്ങളുടെ പേരൻസിനോട് പ്രതിശേഷിക്കുന്ന ടീച്ചറിന്റെ കേസ്. ടീച്ചർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു. ബാലാവകാശ നിയമം പോലീസിന് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല. പോലീസ് കേസെടുത്തു. തീർന്നില്ല പിള്ളേരുടെ പരിപാടി. തങ്ങളെ എല്ലാവരുടെയും മുന്നിൽ നാണക്കെടുത്തി ടീച്ചറിന് പണി കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. സോഷ്യൽ മീഡിയയിൽ ടീച്ചറിനെ എങ്ങനെയൊക്കെ വിഷമിപ്പിക്കാമോ പരിഹസിക്കാമോ അതുപോലെ ട്രോളുകൾ നടത്തിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തിറങ്ങി ടീച്ചറിന് ആരെയും കേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ടീച്ചർ എന്നാ ചെയ്തെന്ന് അറിയാം? സാക്ഷര കേരളത്തിൽ സംഭവിച്ചതാണ്. ഒരു ദുർബല നിമിഷത്തിൽ ശ്രീദേവി ടീച്ചർ ആത്മഹത്യ ചെയ്തു. ടീച്ചറിന് ഒരു സഹാധ്യാപകൊരു ടീച്ചറെ ഇത്രയും നല്ലതാണെന്നാണ്. നല്ല ഭാഗ്യമുണ്ടല്ലേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീച്ചറെ നഷ്ടപ്പെട്ടത്. മാതാപിതാക്കൾക്ക് വേണ്ടായെങ്കിൽ ടീച്ചറിന് പിടിച്ച പാടുന്ന പിഴച്ചു ഇന്ന് നാം ഫോക്കസ് ചെയ്തിരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണ് തുറക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവർ പോയാലെല്ലാം ഏറെ ഏറെ ശ്രദ്ധിക്കേണ്ട കാലമാണിത്. ആറാമത്തെ വാദം ഫൗണ്ടൻ ഗേറ്റ് കുറവാണ്. 7-ാമത്തെ വാദം പറഞ്ഞു ഞാൻ വാക്കുകൾ സ്വീകരിക്കുന്നു. വാദങ്ങളുടെ സമീപം 7-ാമത്തെ വാദം 26-ാം വാദം നീർവാദം വാട്ടർ ഗേറ്റ്. പണ്ട് കാലങ്ങളിൽ ഇരുശ്രീ ദേവാലയം ഇരുശ്രീയിലേക്ക് നഗരത്തിലേക്ക് വെള്ളം കൊണ്ടുവന്ന് ഈ വാതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഫൗണ്ടൻ ഗേറ്റ് ഒട്ടകത്തിന് പുറത്ത് വലിയ പാത്രങ്ങളിൽ വെള്ളം കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഫൗണ്ടൻ ഗേറ്റ് എന്ന് പറയുന്നത്. വെള്ളം എന്തിൻ്റെ പ്രതീകമാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. സിമ്പിൾ ഓഫ് ഹോളി സ്പിരിറ്റ് അതാണ് വെള്ളം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നു, നിയന്ത്രിക്കപ്പെടുന്നു, ജീവിതമുണ്ടാകും. എന്നിട്ട് കുഴപ്പമില്ലാതറിയാമോ? പരിശുദ്ധാത്മാവില്ലാതാകുമ്പോഴുണ്ടാകുന്ന രണ്ട് കുഴപ്പങ്ങളാണ്. ഒന്ന്, പരിശുദ്ധാത്മാവില്ലാതാകുമ്പോൾ വിവേചനശക്തി നഷ്ടപ്പെടും.
അജഗന്ധനല്ലേ പറയുന്ന മനുഷ്യഭാരവാദികൾ സകലം ഉന്നയിച്ചത്, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്നുള്ള തിരിച്ചത് തിരിച്ചത് നഷ്ടപ്പെടും. മനുഷ്യഭാരവാദികളാണ് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വിവേചന ശക്തി നഷ്ടപ്പെടില്ല. എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടതെന്നത് മറന്നുപോകില്ല. പരിശുദ്ധമായ പവിത്രമായ കുടുംബബന്ധം ചില എന്താ ഈ ജഡീക സുഖങ്ങളുടെ പിന്നാലെ നശിപ്പിക്കുക. ഭയപ്പെടുത്തിയ ഒരു സംഭവമാണ് ഓസ്ട്രേലിയയിൽ മെൽബണിൽ നടന്നത്. സാമഗ്രഹ സൂഹിക ദാമ്പത്യ ജീവിതം നയിച്ചു സുന്ദരമായിട്ട് സന്തോഷമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾക്ക് പണ്ടുള്ള എന്താ ഈ പ്രണയിച്ച ചെറുക്കനെ മറക്കാൻ മനസ്സില്ല. അരുൺ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അടുത്ത് ചെയ്ത് എന്താ തന്നെയാണോ ഭർത്താവ് മോഹനെ ചൂസ് കൊടുത്തു, സ്നേഹം പ്രാപിച്ചു, സൈലന്റ് ചേർത്ത് ആ മനുഷ്യൻ മരിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു ജോബിട്ട് കരഞ്ഞല്ലോ. ഇയാളുടെ മൃതശീലമായിട്ട് നാട്ടിൽ വന്നു അവള് കാണിക്കാവുന്ന പ്രകടനമെല്ലാം കാണിച്ചു. എല്ലാവരും വിചാരിച്ചു ഇത്രയും സ്നേഹിക്കുന്ന കാര്യം തിരിച്ചുപോയി. തിരിച്ചുപോയ സമയത്താണ് പലർക്കും അവളെ പറ്റി സംശയം തോന്നിയത്. അവളുടെ വിഷമമൊക്കെ പെട്ടെന്ന് മാറി. പഴയ കാമ്യനോടൊപ്പം ഇന്ന് നടക്കാൻ തുടങ്ങി. പോലീസിൽ അറിയിച്ചു, പോലീസ് നിരീക്ഷിച്ചു, സോഫിയയും പോലീസ് കസ്റ്റഡിയിൽ. ഈ അടുത്ത സമയത്ത് ഒരു വാർത്ത ഉണ്ടായിരുന്നു, അവൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഒരു നിമിഷത്തെ ജലസുഖത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്താൻ മടിയില്ലാത്ത വിവേചന ശക്തി നഷ്ടപ്പെടുക. ഞാൻ ചോദിക്കട്ടെ, പവിത്രമായ പരിശുദ്ധമായ കുടുംബത്തിന്റെ പവിത്രത മനസ്സിലാക്കാതെ എന്താ വഴിവിട്ട ഒരു ജീവിതത്തിലേക്ക് ആരെങ്കിലും മാറിയ വിവേചന ശക്തി നഷ്ടപ്പെടുന്നതിന് പറയാൻ കാരണം ചുരുക്കം ചില കുടുംബങ്ങളിലാണെങ്കിലും നിങ്ങൾ ഓർത്തുകൊള്ളണം, പങ്കാളിക്കപ്പുറമായി ആരൊക്കെയോ കടന്നിട്ടുണ്ട്. ആരും അറിഞ്ഞില്ലെങ്കിലും കുടുംബത്തിന്റെ അടിത്തറയിലാണ് ഒറ്റക്കാരൻ മാത്രം. പിതാക്കന്മാർ വിവാഹത്തെ പറ്റി പറയുന്നത് എന്താണെന്നറിയാമോ? വിവാഹം ദൈവം ക്രമീകരിച്ചതാണ്, മുദ്രയിടുന്നത് പരിശുദ്ധമാണ്. നിങ്ങൾ ഓർക്കണം, ഈ ദാമ്പത്യ ജീവിതം എന്നൊക്കെ പറയുന്നത് ദമ്പതികൾ തമ്മിലുള്ള ബന്ധമല്ല, അതിനപ്പുറം ദൈവവുമായുള്ള ബന്ധമാണ്, പരിശുദ്ധാത്മാവിനുള്ള മുദ്രയുടെ. ഇതിന് വികലമായി ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടത്തില്ലെന്ന്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമുണ്ട് എന്ന് ഉറപ്പായി ചിന്തിക്കുന്നു. അഡൽട്ടറി, വ്യഭിചാരം, സ്വന്തം പങ്കാളിയെ മറന്ന് ഒരു നിമിഷത്തെ ജഡസുഖത്തിന് വേണ്ടി മറ്റൊരാളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്, കുടുംബബന്ധത്തിൽ ക്ഷണിക്കപ്പെടാത്ത പാപം. വേദപുസ്തകത്തിൽ ലാവണ്യമുള്ള ഒരു കഥാപാത്രമുണ്ട്, യോസേഫ്. പുത്തിഫറിന്റെ ഭരണത്തിനാണ്, സുന്ദരിയായ ഭാര്യയാണ് പുത്തിഫറിന്റെ ഭാര്യ, സ്ത്രീയാണ് പുത്തിഫറിന്റെ ഭാര്യ. നമുക്കറിയാം ഇസ്രയേൽ സ്ത്രീകൾ സുന്ദരികളാണ്. അക്കമ്പടി നായകൻ ഒരുപോലെ ഭാര്യയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതീവ സുന്ദരിയായ സ്ത്രീ ആയിരിക്കും ഭാര്യയായിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയാണ് കൗമാരക്കാരനെ ജോസഫിനെയും തന്നോടൊപ്പം ജീവിക്കാൻ വിളിക്കുന്നത്. അതുമാത്രമല്ല, സ്വന്തം നാടുമല്ല, അപ്പനും സഹോദരങ്ങളും ഒന്നുമില്ല. ഇംഗ്ലീഷിൽ ഒരു ചെല്ലുണ്ട്, വെനിയൻ റോം ദുവാസ് റോമൻസ്, റോമിൽ ചെന്ന റോദ്ക്കാരെന്ന് ജീവിക്കണം. ഇസ്രയേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബബന്ധങ്ങൾക്ക് ഒരു വില കൽപ്പിക്കാതെ വിഹിതമല്ലാതെ ജീവിക്കുന്ന നാടാണ്. അവിടുത്തെ സംസ്കാരത്തിനനുസരിച്ച് ജോസഫ് ജീവിക്കണ്ടേ? ജോസഫ് സ്വന്തം നാട്ടിലല്ല, അപ്പനും സഹോദരങ്ങളൊന്നും അറിയുന്നില്ല. ഇവിടുത്തെ ക്രമമനുസരിച്ച് ജീവിച്ചാൽ കുഴപ്പമില്ല. അതുമാത്രമല്ല, അതീവ സുന്ദരിയായ യജമാനത്തെ വിളിക്കുന്നത്, യജമാനത്തിന് ഇഷ്ടമനുസരിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും എനിക്ക് നല്ലതാണ്. കാരണം ജോലിക്ക് ഒരു പക്ഷേ പ്രമോഷൻ കിട്ടുമായിരിക്കും, സസുഖം ഇവിടെ ഇസ്രയേലിൽ വാഴാൻ പറ്റുമായിരിക്കും. എല്ലാം ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം നല്ലത്. ജോസഫിന് ഇഷ്ടമില്ലെങ്കിൽ പോലും യജമാനത്തിനുള്ള താല്പര്യത്തിൽ നിന്ന് നിന്നു കൊടുത്താൽ തനിക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എത്ര വലുതാ. ജോസഫ് അവിടെ പറഞ്ഞൊരു വാക്യം വളരെ ഹൃദയസ്പർശിയായ വാക്യമാണ്. എനിക്കൊന്ന് മലയാളത്തിനേക്കാൾ കൂടുതൽ സുന്ദരമായിട്ടുള്ളത് ഇംഗ്ലീഷ് തന്നെയാണ്. ഹൗ ക്യാൻ ഐ ഡു ദിസ് ഗ്രേറ്റ് വിക്കൽനെസ് അൺസീൻ മെഡൽ സ്റ്റോൺസ്. എനിക്കെങ്ങനെ അധമഭാവം ചെയ്യാൻ കഴിയും, ദൈവത്തിനെതിരെ പാപം ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഒരു ഓർക്കണം, അഡൽട്ടറി ലഭിച്ചാൽ ദൈവത്തിനെതിരെയുള്ള പാപം. വിവേചന ശക്തി നഷ്ടപ്പെടുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പവിത്രമായ കുടുംബത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ പങ്കാളിയെ മറന്ന്, കുഞ്ഞുങ്ങളെ മറന്ന് ജീവിക്കുമ്പോൾ ജീവിതം നശിച്ചു പോകുന്നത് യാതൊരു സംശയമില്ല.
ഒരു നിമിഷം നിജാട സുഖത്തിൽ വേണ്ടി കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു, പക്കാളി നശിപ്പിക്കുന്നു, എത്രയോ പേരുണ്ട് കുടുംബത്തെ നശിപ്പിക്കുന്നു. വിവേചന ശക്തി ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ വിവേചന ശക്തി നഷ്ടപ്പെട്ടിരിക്കും. മംഗളം ദിനപത്രത്തിൽ കുറച്ച് നാൾ നിങ്ങളൊരു വിഷയം വായിച്ചു കാണിച്ചു, പത്രത്തിൽ വന്നൊരു ഒരു പരമ്പരയായിരുന്നു കണ്ണ് കാണാത്ത പ്രണയവും കണ്ണ് വീട്ടിയ രീതി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് സംഭവിക്കുന്നതാണ് കണ്ണ് കാണാത്ത പ്രണയമാണ്. ഒരിക്കലും യോജിക്കാത്ത രീതിയിലുള്ള എന്താ പ്രണയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളാകുന്നു. കുടുംബം, താനായിരിക്കുന്ന സമൂഹം, വിദ്യാഭ്യാസം, സാഹോദര്യം ഒന്നും നോക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുടുംബങ്ങളുള്ള പ്രശ്നങ്ങൾ ഇതാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമായ ചില ബന്ധങ്ങൾ ചെന്ന് ചാടുന്നു. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനിങ്ങനെ ടൈറ്റിൽ കൊടുക്കാൻ കാര്യമില്ലെന്നറിയാം. നമ്മുടെ പല വീടുകളിലും കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകുന്നു. ഏതൊക്കെ ഒരു ചെറുപ്പക്കാരോടൊപ്പം ഒടുവിൽ അപ്പനും അമ്മയും നന്നേ വിഷമിച്ചിട്ട് പോലീസിൽ അറിയിക്കുന്നു. പോലീസ് എവിടെന്നെങ്കിലും ഈ ചെറുക്കനെ മണലിനെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പോലീസിന്റെ ഡ്യൂട്ടി എന്താ കോടതി? അപ്പനും അമ്മയും വാവിട്ട് പറഞ്ഞിട്ടുണ്ട്, മകൾ ഇങ്ങനെ ചെയ്തെങ്കിൽ കുഴപ്പമില്ല, അവരോട് എല്ലാം ക്ഷമിച്ചു കൂടെ കൊണ്ടുവരാൻ തയ്യാറാണ്. മക്കൾക്ക് മകൾക്ക് ഏറ്റവും മെച്ചമായ വിവാഹം നടത്താൻ സന്നദ്ധരും കോടതിയുടെ മുമ്പിൽ അവളും അവൻ ഒരു സൈനിക്കും അപ്പനും അമ്മയും വാവിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ജഡ്ജി ചോദിക്കും, മോളെ അപ്പൻ്റെ അമ്മയുടെ പിച്ച മെച്ചനാണെന്നത് അവളുടെ ജീവിതത്തിൽ വേണ്ടതല്ല. പകർന്നു കൊടുത്ത അപ്പനെ അമ്മയെ ഒന്ന് നോക്ക് പോലും ചെയ്യാതെ അവന്റെ കൈക്ക് പിടിച്ചിട്ട് അവൾ പറയുക, അയാളെ വന്നു പോകാം. കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ പറയുന്ന തെറ്റിൽ എങ്ങനെ കണ്ണ് കാണാത്ത പ്രളയം കണ്ണു കിട്ടി അപ്പനെ അമ്മ വാവിട്ട് കരയുക. എന്തേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനാകുന്നത്? ഇന്നലെ കണ്ട് ചെറുക്കനെ പ്രേമിക്കാതറിയാം, കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ ഒരു സ്നേഹിക്കാനത്താ മറന്നു പോകുന്നത്. ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തന്നെ നമ്മൾ എന്തിനാ ആഗ്രഹിക്കുന്നത്? എന്നിട്ടും എന്തെങ്കിലും കുഞ്ഞുങ്ങൾ ഇങ്ങനെയാകുന്നു. അതിനകത്തൊരു സംഭവമുണ്ട്, വള്ളി നടന്ന സംഭവം. അപ്പ മരിച്ചുപോയി, അമ്മയ്ക്ക് ക്യാൻസർ വന്നു, അതുകൊണ്ട് മകളുടെ കല്യാണം ഇങ്ങനെയെങ്കിലും നടത്തണം. പാവം പിടിച്ച സ്ത്രീ 10 സെന്റ് സ്ഥലവും വീടും വിറ്റു, ഇത് ബാങ്കിലിട്ടു, മകളുടെ കല്യാണം നടത്താനുള്ള ധാരണയൊക്കെയായി. ഒരു ചെറുക്കനെയും കണ്ടുപിടിച്ചു, വാദിച്ചും കഴിച്ചു. വാദിച്ചു കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടേക്കാണ് പ്രായം കുറഞ്ഞ പയ്യനോടൊപ്പം വിളിച്ചു. അവർക്കിടെ അർബുദം ബാധിച്ച ഒരു സ്ത്രീ മകളുടെ ഭംഗിയിൽ നടത്താൻ വേണ്ടി കാത്തുകെട്ടി കിടക്കുകയാണ്. ആ സ്ത്രീയുടെ ചങ്ക് തന്നത്തോടെ പോയത് അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും പറഞ്ഞു പിടിക്കിട്ടില്ല. എന്താ ഇങ്ങനാകുന്നത്? ഇവിടെ കുഞ്ഞുങ്ങൾ അധികമില്ല, പക്ഷേ എന്റെ മനസ്സിലുണ്ടായ കാര്യങ്ങളെല്ലാം പറയെ മാതാപിതാക്കളെല്ലാം പറഞ്ഞു കൊണ്ടിരുന്നു. ഇന്നലെ കണ്ട ചെറുക്കനെയും പെണ്ണിനെയൊക്കെ പ്രേമിക്കാമെന്നുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയാം, പക്ഷെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളെ സ്നേഹിക്കാൻ എന്താ മറന്നുകൊണ്ടത്? പരിശുദ്ധാത്മാവിനെ വിവേചന ശക്തി ഉണ്ടാക്കുന്നു. ശരിക്കും പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ടാകും. ശരിക്കും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനെപ്പോഴും മറ്റൊരു കാര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ മറ്റൊന്നിലും കുഴപ്പമാണ്, ബാക്കിയെല്ലാം ഉള്ള സന്തോഷം പരിശുദ്ധാത്മാവിന്റെ സന്തോഷമുണ്ടാണ്. ഞങ്ങൾ അച്ഛന്മാർ ചില വീടുകളിലൊക്കെ പോകും, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബന്ധപ്പെടുന്നവരാണ്. പക്ഷെ എത്ര സന്തോഷകരമായി കുടുംബജീവിതം ജീവിക്കുന്നത്! അപ്പനും അമ്മയും മക്കളും എത്ര സന്തോഷത്തോടെ ദൂരെ ജീവിക്കുന്നു. ഇട്ടുകൂടാനുണ്ട്, രണ്ട് ദൂരം എന്തോ പ്രയോജനം. അപ്പൻ എഴുതട്ട്, അമ്മ എഴുതട്ട്, മക്കൾ വേറെ സഹോദരൻ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തോ പ്രയോജനം. ജീവിതം എന്നൊക്കെ പറയുന്നത് ഒന്നേ ഉള്ളൂ, ഇത് ദൂരെ ജീവിക്കാനുള്ളത്, സന്തോഷത്തോടെ ജീവിക്കാനുള്ള സന്തോഷകരമായി അനുഗ്രഹകരമായ ജീവിതം നയിക്കാനുള്ള ഒരു കുടുംബജീവിതം നയിക്കാനുള്ള വലിയ ഉൾക്കാഴ്ച മുന്നോട്ടാണ്. ആഫ്രിക്കയിലെ ഉബുണ്ടു സംസ്കാരം ലോകമെങ്ങും പ്രസിദ്ധ ആരക്ഷണങ്ങൾ കേട്ടിട്ടാണ് ഇരിക്കുക. 2 ഇംഗ്ലീഷുകാർ ആഫ്രിക്കയിലെ ആന്ത്രോപ്പോളജിസ്റ്റുകൾ ആഫ്രിക്കയിലെ കുഞ്ഞുങ്ങളുടെ സംസ്കാരം പഠിപ്പിക്കാനായിട്ട് കൾച്ചർ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചിന്തയാതാ, നമുക്ക് ആ കൾച്ചർ ബാക്കിയാർക്കില്ലെന്നുള്ള ചിന്ത. ഇംഗ്ലീഷുകാരങ്ങനെയൊന്നും അവർക്ക് കൾച്ചർ പഠിപ്പിക്കുക, അത് കുഞ്ഞുങ്ങളെയാണ്. കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇരിക്കും, ചില ഗെയിമുകളൊക്കെ ഉണ്ടാകും, കുഞ്ഞുങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ ഒരുമിച്ച് നിൽക്കുകയില്ല. ഇവര് കുറച്ച് മാറി ബാസ്കറ്റ് സ്വീറ്റ്സ് വെച്ചു, ഇത് ബിസിലടിക്കും. ആ സമയത്ത് കുഞ്ഞുങ്ങൾ ഓടി വരണം. ആദ്യം ഓടുന്നൊരു കുഞ്ഞ് ബാസ്കറ്റ് സ്വീറ്റ്സ് സ്വന്തമാണ്. പട്ടണിക്കോരങ്ങളായ കുഞ്ഞുങ്ങളാണ്, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആർത്തി. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുന്നത് സ്വീറ്റ്സ് ബോക്സാണ് ഇട്ടിരിക്കുന്നത്. ഈ മനുഷ്യർ ജനിച്ചു അത് ഏറ്റവും കരുത്തുള്ളവർ കൊടുക്കും, ഏറ്റവും കരുത്തുള്ളവരെ കണ്ടുപിടിക്കാറുണ്ട്.
കരുത്തുള്ളവരുണ്ട്, ഈ ബാസ്കറ്റ് കുഴിവരുടെ തല ഉൾപ്പെടുന്നതൊക്കെ ചിന്തിച്ചത്. മിസ്സും കുഴങ്ങി കുഴികളല്ലേ എന്നറിയാമോ? ഒരുപോലെ തോളത്തിലേക്ക് ഒരുപോലെ കുഴിക്കുന്നു, ബാസ്കറ്റിലേക്ക് ഒരുപോലെ നീങ്ങി, ഒരുപോലെ പാത്രം തന്നു, ഒരുപോലെ സ്വീറ്റ്സ് എടുത്തു, ഒരുപോലെ പങ്കുവെച്ചു, ഒരുപോലെ കഴിച്ചു. അയാളൊന്ന് തേള അത്ഭുതപ്പെട്ടുകൊണ്ട് എന്താ കാര്യം, ഇതെന്താ കാര്യം എന്ന് വെച്ചപ്പോഴത്തേക്ക് കൂട്ടത്തിൽ ദൈവം പറഞ്ഞു, ഹൗ ക്യാൻ വൺ ബി ഹാപ്പി വിത്ത് ദിസ്? ഞങ്ങൾക്ക് ഒരാൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയും മറ്റുള്ളവർ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് പറഞ്ഞപ്പോഴേതാ പട്ടണിക്കോലങ്ങളായിട്ട് നിങ്ങൾ ചാടിച്ചുകൊണ്ട് പറഞ്ഞു, ഉബണ്ടു 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 ഒരു ആഫ്രിക്കൻ വാക്കാണ്. ഐ ആം ബിക്കോസ് ഓഫ് യു, ഞാനായിരിക്കുന്നു നിങ്ങളുമാണ്. നിങ്ങളുടെ നമ്മുടെ കുടുംബങ്ങൾ അന്നമായിട്ട് സ്നേഹത്തിൻ്റെ വാക്കുകൾ ഞാനെൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. എനിക്ക് ലഭിച്ച സമയം കഴിഞ്ഞു. തുടർന്ന് മൂന്ന് നാല് വാതിലുകളുണ്ട്, വീട്ടുവാതിലുണ്ട്, ഉദരവാതിലുണ്ട്, കിഴക്കേ വാതിലുണ്ട്, ഹമീദ് വാതിലുണ്ട്. എല്ലാം ഓരോരോ ചിന്തകൾ നമ്മുടെ പറയാം. പക്ഷേ സമയം പരിമിതി കൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. പഠിച്ച ഏഴ് വാതിലുകൾ നമുക്ക് നിർണയം ചെയ്യാം. ഒന്നാണ് ആട്ടിൻ വാതിലും നമ്മുടെ കൃമിയുടെ കരങ്ങളാണ്. ഈ ജീവിതം പ്രതിഷ്ഠിക്കണം. കുറെ കൂടെ ഉത്കൃഷ്ടമാണ് കുലീനമായി നമ്മൾ ആയിരിക്കും. കുടുംബങ്ങളിൽ ത്യാഗനിർഭരമായി അർത്ഥ ഗർഭമായി ജീവിപ്പാക്കപ്പെടണം. രണ്ട് വിശ്വാസം ജീവിതം ഒരു സാക്ഷ്യമാണ്. നാം ഇടപെടുന്ന മേഖലകളിൽ പൊതുസമൂഹങ്ങളിൽ ആളുകൾ പറയണം, നാം ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നത് മനുഷ്യനെന്ന് പറയുന്ന കമ്മിയാണ്. ജീവിതത്തിലൂടെ ഒരു സാക്ഷ്യം മൂന്ന് പഴയ തിരിച്ചു പോകുന്ന നമ്മുടെ മൂല്യങ്ങളിലേക്ക് വൈദ്യമായ വിശ്വാസം. നാല് പരിയും താഴ്വരമായി ജീവിതത്തിൽ ശോഭനങ്ങളിലും പ്രയാസങ്ങളിലും നേരിടുന്നു. ശരിക്കും ഉറപ്പാണ്. അതിൻ്റെ നടുവിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ കണ്ടെത്താൻ പറ്റും. ഒടുവിൽ ദൈവം ഇടപെടുന്നത് തിരിച്ചറിയാൻ പറ്റും. അഞ്ച് കുപ്പവാദികൾ ചില ചപ്പ് ചതവുകളുണ്ട് ഓരോരുത്തരുടെ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും മുമ്പ് നല്ലതായിരിക്കും. പക്ഷെ ദൈവം നോക്കുമ്പോൾ ആർക്കാണെന്ന് ഒരു ചപ്പ് ചതവും ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കളഞ്ഞിരിക്കണം, ഇത് തള്ളിക്കളയണം. ഇത് വെച്ചുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിൽ ക്രമപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. ആറാമത്തെ വാദി കുറവാദി കണ്ണ് തുറക്കണം. തലമുറയ്ക്ക് വേണ്ടി അവരുടെ ചുവടുകൾ തെറ്റാതിരിക്കാൻ തക്കവണ്ണം ഒരു ജീവിതത്തിൽ ശരിയായ ഒരു ജീവിതക്രമം കട്ടിക്കൊടുക്കാൻ തക്കവണ്ണം എനിക്ക് വേണം. ഏഴാമത്തെ വാദി നിർവാദി പരിശുദ്ധാത്മാവിനെ കുടുംബങ്ങൾ ഉണ്ടാക്കണം. വിവേചന ശക്തി വിവേചന ശക്തിയോടെ വിശുദ്ധിയോട് ജീവിക്കാൻ വിവേചന ശക്തി നമ്മുടെ തലമുറകൾക്കുണ്ടാകണം. പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ലക്ഷ്യം കാരണമാണ് എന്നും.